ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു അതിമനോഹരമായ ഒരു മാൻ്റെ മമ്മിയുടെ അനിയത്തിയും റിവ്യൂ ഹസ്ബൻഡാണ്. അവരെ രണ്ട് മക്കളും അവരെ മൂത്ത ആളുടെ ഒരാൾ മകളുടെ പേര് മകളും എഞ്ചിനീയർ തന്നെയാണ്. ഫാമിലി ആർ എഞ്ചിനീയർസ്. അപ്പോ അവരെ കണ്ടംപററി കൺവെൻഷണൽ ആണെന്ന് നമ്മൾ, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്. പിന്നെയാണ് അവരുടേതായ ഒരു ഇമാജിനേഷനിൽ കൺവെൻഷണൽ രീതിയിൽ നിന്നും ഒരു അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഫീൽ ചെയ്യും. ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു ആനി ജോസ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിമനോഹരമായ ഒരു മാൻഷൻ്റെ റിവ്യൂവും അതിൻ്റെ വിഷ്വൽസാണ്. ഈ മാൻഷൻ്റെ ഓണേഴ്സ് എൻ്റെ മമ്മിയുടെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡാണ്. രണ്ടുപേരും എഞ്ചിനീയേഴ്സാണ്, സിവിൽ എഞ്ചിനീയേഴ്സാണ്. അവർ സ്വന്തമായിട്ട് പ്രോജക്ട്സ് ചെയ്യുന്ന ഡെവലപ്പേഴ്സാണ്. ലൈച്ചൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് എന്നാണ് അവരുടെ ലൈക്കൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് എന്നാണ് അവരുടെ ബ്രാൻഡ് നെയിം. അവരുടെ രണ്ട് മക്കളും എഞ്ചിനീയേഴ്സ് തന്നെയാണ്. ഒരാൾ ഫിൻലാൻഡിലും ഒരാൾ അമേരിക്കയിലും ആയിരുന്നു. അവരെ മൂത്താളുടെ മകളുടെ പേര് മകളും എഞ്ചിനീയർ തന്നെയാണ്. അപ്പോൾ ഒരു ഫാമിലി ഓഫ് എഞ്ചിനീയേഴ്സ്, ഫൈവ് മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി ആർ എഞ്ചിനീയേഴ്സ്. അപ്പോൾ അവർ മുൻപ് ഇവിടെ താമസിച്ചിരുന്ന വീട് റീകൺസ്ട്രക്ട് ചെയ്ത് ഒരു അൾട്രാ മോഡേൺ മാൻഷനാക്കി രൂപമാറ്റം വരുത്തിയിരുന്നു. അപ്പോൾ ആ ഒരു മാൻഷൻ്റെ വിഷ്വൽസാണിന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യം ഇതൊരു കണ്ടംപററി കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വില്ലയായിരുന്നു. പിന്നെയാണ് ഇത് രണ്ട് കൊല്ലം മുൻപാണ് ഇതിനൊരു ട്രാൻസ്ഫോർമേഷൻ ഈ ഫാമിലി മെമ്പേഴ്സ് അതായത് എഞ്ചിനീയേഴ്സ് ചെയ്തത്. അവരുടെ സ്വന്തം ഡിസൈനിൽ തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തതും ഡിസൈൻ ചെയ്ത് അവർ സ്വന്തം പ്ലാൻ വരച്ച് അവരുടേതായ ഒരു ഇമാജിനേഷനിൽ നിന്നും തന്നെയാണ് ഈ ഒരു ഔട്ട്പുട്ട് ഡിറൈവ് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്നും ഒരു അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഒരു മാൻഷനിലേക്കാണിത് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഏതോ ഒരു ആംഗിളുകളിൽ ചില ആംഗിളുകളിലൊക്കെ ആ കൺവെൻഷണൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു മോണ്യുമെൻറ്റിൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യപ്പെടും. മോണ്യുമെൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ക്ലാസി ലുക്കിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് ബീങ് കൺസ്ട്രക്റ്റഡ് അല്ല, ആ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ല, അതിൻ്റെ ഒരു ഹിസ്റ്ററി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ലുക്കിലാണ് ഒരു മോണ്യുമെൻറ്റ് പോലെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസിലേക്ക് നമുക്ക് ഒട്ടും സമയം കളയാതെ പ്രവേശിക്കാം. ഐ ഹോപ്പ് യു ആൾ ഡു എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ എലിഗൻറ്റ് മാൻഷൻ. ലെറ്റ്സ് മൂവ് ഓൺ. നമ്മുടെ
മാൻഷൻ്റെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ. ഇത് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടുള്ള സ്ഥലം തൃപ്പൂണിത്തറയിലുള്ള ഫാക്ട് നഗറിലാണ്. ഇതാണ് പുറമേ നിന്നുള്ള ഒരു വിഷ്വൽ. കണ്ടോ, പുറമേ നിന്നൊക്കെ ഗ്ലാസ്സാണ് മുകളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അതൊരു അൾട്ര മോഡേൺ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഗ്ലാസ്സാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആർച്ച് പോലെ ഉള്ളൊരു കവാടം പോലത്തെ ഒരു ത്രഷ് ഹോൾഡ് പോലെ ഒരു ഡിസൈൻ നമുക്ക് കാണാം. അതിൻ്റെ മുകളിൽ ഒരു ഗ്രേപ്പ് വൈൻ ത്രെഡ് ഉണ്ടായിരുന്നു, ഗ്രേപ്പ് വൈൻ വൈൻ ചെടി ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ വേനൽ തട്ടി അത് കുറച്ച് ഉണങ്ങിയെടുക്കുകയാണ്. എങ്കിലും അത് നല്ല രസമായിരുന്നു കാണുന്ന സമയത്ത്. പിന്നെ ഇവിടെ ഈ കോമ്പൗണ്ട് വാളിൽ തന്നെ പ്രത്യേകമായ രീതിയിൽ നല്ല ഭംഗിയുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട് കോമ്പൗണ്ട് വാളിൽ തന്നെ. എനിക്കത് കാണാൻ സാധിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടോ, ഈ പൂക്കളൊക്കെ ഭയങ്കര ഒരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഗാർഡൻ ചെയ്തു പോരുന്നത്. നമുക്ക് പൂക്കൾ തന്നെ എത്രയോ മനോഹരമായിട്ട് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഫ്രണ്ടിൽ തന്നെ നല്ല രീതിയിൽ ഗ്രീനായിട്ടുള്ള ബുഷസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള ഭംഗിയുള്ളൊരു ബുഷസാണ്. ഇതിന് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വിഷ്വലിൽ, റിയൽ വിഷ്വലിൻ്റെ അത്ര ഭംഗി ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഷോട്ട്സിനുണ്ടാകാൻ കുറവാണ്. പിന്നെ ഈ ആർച്ചിന് അല്ലെങ്കിൽ ത്രഷ് ഹോൾഡിന് ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. രാത്രിയിലുള്ള വിഷ്വൽസ് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷ്വൽസ് നിങ്ങൾക്ക് ആ ലൈറ്റ്സിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് പണിത വശം തന്നെ ഭയങ്കര ഒരു സ്പെക്ടാക്കുലർ ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു മോണ്യുമെൻ്റ് പോലെയാണ് ഇത് തോന്നിയത്. മോണ്യുമെൻ്റ് ആവാൻ തക്ക രീതിയിലുള്ള ഒരു ഏജ് ഈ ബിൽഡിങ്ങിന് ഇല്ലെങ്കിലും, ആ മോണ്യുമെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ പഴക്കത്തിലല്ല, അതിൻ്റെ ലുക്സിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ലൈഡിങ് ഗേറ്റ് ആണിത്. സ്ലൈഡിങ് ഗേറ്റ് വളരെ രസകരമായ രീതിയിൽ ഉണ്ട്. ജസ്റ്റ് ഒരു ഇത് വരലുകൊണ്ട് തന്നെ സ്ലൈഡ് കിട്ടിക്കാവുന്ന രീതിയിൽ ായിട്ട് സാധിക്കും. അത് തിരിച്ചതുപോലെ തന്നെ സ്ലൈഡ് ചെയ്യിപ്പിക്കാനും കഴിയും. സ്ലൈഡിങ് ഗേറ്റ് സിസ്റ്റമാണ്. പിന്നെ ഈ പേവ്മെൻറ്റ്സൊക്കെ നല്ല സ്റ്റോൺ ഉപയോഗിച്ച് പേവ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇൻ്റർലോക്ക് ടൈൽസും ഹോളോ ഇൻ്റർലോക്ക് ടൈൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നാച്ചുറലായിട്ടുള്ള പെബിൾസും അതുപോലെ തന്നെ ഗ്രാസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് പണിത് കഴിഞ്ഞ വശം തന്നെ ഭയങ്കര ഒരു എക്സ്ട്രീമായിട്ടുള്ള ഒരു ഒരു ഫിനിഷിങ്ങും ഒരു ഒരു എന്താ പറയുക, ഒരു ബ്രാൻഡ് ന്യൂ ഇഫക്റ്റും അതിനുണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്രണ്ടിലെ ഒരു വലിയ സ്ക്രീൻ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് വിൻഡോസാണ്. ഈ ഗ്ലാസ് വിൻഡോസിൻ്റെ എൻ്റെ ബാക്കിൽ മൊസ്കിറ്റോ നെറ്റും അതുപോലെ തന്നെ ബ്ലൈൻഡേഴ്സ് ആയിട്ടുള്ള കർട്ടൻസും ഉണ്ട്. ഇത് അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഷാറ്റർ പ്രൂഫ് ഗ്ലാസ്സാണ്. ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് സംതിങ് ആൻ ഇമ്പോസിബിൾ ടാസ്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഇൻ്റർലോക്ക് ടൈൽസ്. അത് തന്നെ ഇവിടെ നല്ല ഗാർഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെറിയ ബുഷുകൾ, ഫ്ലവർ ആയിട്ടുള്ള ബുഷുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതറ്റം വരെ തന്നെ ഉണ്ട്. ഇത് ഇതൊക്കെ ചെടികളാണ്. നല്ല രസമായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെയും ഇത്തരം ഗ്ലൈഡിങ് ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെയും ഒരു ഗ്ലൈഡിങ് ടൈപ്പ് ഗേറ്റാണ്. ഒരു എന്താ പറയുക, ഒരു കോർണേർഡ് ആയിട്ടുള്ള ഗ്ലൈഡിങ് ഗേറ്റാണ്. ഇവിടെ ആ റെയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. രണ്ട് സൈഡിൽ നിന്ന് ഗ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോർണേർഡ് ആയിട്ടുള്ള ഒരു ഗേറ്റാണ്. ഇതിവിടെ ഞാൻ ഗേറ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. ഗേറ്റിങ് ഗ്ലൈഡ് ചെയ്യാൻ പറ്റും. വളരെ എഫേർട്ട്ലെസ് ഗ്ലൈഡിങ് ആണ് കേട്ടോ. അത് ഞാൻ വളരെ മസ്കുലർ ആണെങ്കിലും ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. ഇറ്റ്സ് വെരി ഈസി ടു ഗ്ലൈഡ് ദിസ് ലോങ് ഗേറ്റ്സ്. ആ മെറ്റീരിയലിന് ഗുണമാണ്. അതുപോലെ തന്നെ ഇതാണ് ഈ ഡയറക്ഷൻ. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഇവിടെയും നല്ല മനോഹരമായ ചെ
ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ ഈ പച്ച ചെടികൾ, ഇതൊക്കെ താഴെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. നിങ്ങൾക്കൊരു ടെലിസ്കോപ്പിക് വ്യൂ കിട്ടാൻ വേണ്ടി ഞാൻ ഇത് ഈ സ്റ്റിക്ക്, ഹാൻഡ് സ്റ്റിക്ക്, സെൽഫി സ്റ്റിക്ക് ഒന്ന് ഞാൻ മുകളിലേക്ക് വരുത്താണ്. നമുക്ക് ഒരു ടെലിസ്കോപ്പിക് വ്യൂ കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ടെലിസ്കോപ്പിക് ആയിട്ടുള്ള വ്യൂ, ചെറിയ ബ്രീസ് ഉണ്ട്. സ്റ്റെബിലിറ്റി ബൂസ്റ്റർ ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അത് സ്റ്റെബിലൈസ് ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം, വിഷ്വൽസ് കാണുമ്പോൾ അറിയാം. കേൾക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഇതാ ഇത് ഇരുമ്പാമ്പുളി ഉണ്ട് ഇവിടെ, ഉണ്ടോ? പൂത്ത് കാച്ചു നിൽക്കുന്ന ഇരുമ്പാമ്പുളിയാണ്, എന്താ പൂത്ത് നിൽക്കുന്ന ഇരുമ്പാമ്പുളി. കായ്കളും ഉണ്ട് അതിന് മുകളിൽ, കായ്കളുണ്ട്, കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഈ വീട്ടിലെ ഒരു ഇൻസിനിറേറ്റർ എന്ന് പറയുന്ന സാധനം, ഇങ്ങനെ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന, വേസ്റ്റൊക്കെ അധികം ഉപയോഗിക്കുന്ന ഇൻസിനിറേറ്ററാണ്. അവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് ബാക്കിലായിട്ട്. അപ്പം അത് ഇവിടെ നോക്കി ഇങ്ങനെ വെച്ച് കാണാം. ഇവിടെയൊക്കെ പപ്പക്കായയും അതുപോലെ തന്നെ ചീരയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ചീര നമുക്ക് ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ പൊട്ടിച്ച് കറി വയ്ക്കാനായിട്ട് സാധിക്കും. ചീര വൈറ്റമിൻ എ ഒക്കെ ഉള്ള, കണ്ണിന് കാഴ്ച കൂടുന്ന, പ്രകൃതിയുടെ ഔഷധഫലമുള്ള ഒരു വിഭവമാണെന്ന കാര്യം പ്രിയ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയട്ടെ, ഒരിക്കൽ കൂടിയല്ല ആദ്യമായിട്ട് പറയട്ടെ. ഓക്കെ, ഇതാണ് ആ പെരിസ്കോപ്പിക് ആയിട്ടുള്ള ഒരു വ്യൂ. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണെന്ന് കരുതുന്നു. പെരിസ്കോപ്പിക്കായിട്ട് വ്യൂ വരുമ്പോൾ ഞാൻ പറയുന്നത് ഓഡിബിൾ ആവാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പെരിസ്കോപ്പിക് ആയിട്ടുള്ള വ്യൂ മുകളിലും അതുപോലെ തന്നെ മുറികൾക്കൊക്കെ ഗ്ലാസ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സൈഡുള്ള പ്ലാന്റ്സാണ്, നല്ല ഭംഗിയാണ്. ഇതാണ് നനയ്ക്കാനുള്ള ചെറിയൊരു പോട്ട്. പിന്നെ എൻ്റെ ശ്രദ്ധയിൽ, പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ എവിടെയോ ഞാൻ ഒരു മിളകുതൈ കണ്ടു. ഇവിടെ കണ്ട ഇവിടെ നമുക്ക് തുളസി മുതൽ കറിവേപ്പില തൊട്ട് ചീര വരെ, നേരത്തെ പറഞ്ഞതുപോലെ ചീര വരെ ഇവിടെ ഉണ്ട്. ഇനി നമ്മളിങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ, ഇതൊരു നമുക്ക് ബാക്ക് ഡോർ വെജിറ്റബിൾ ഗാർഡനാണ്. ഇവിടെ ഇങ്ങനെ മിളക് ഇങ്ങനെ നിൽക്കണ നിൽക്കണ്ട, കാണാമെന്ന് തോന്നുന്നു. മിളക്, അതുപോലെ തന്നെ കഞ്ഞിക്കൂർക്ക, ഇത് മറ്റൊരു തൈയ്യ്, അവരുടെ തൈയ്യാണത്. നല്ല രസമായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വേസ്റ്റ് ഡിസ്പോസലിനുള്ള ഇൻസിനിറേറ്ററാണിത്. വേസ്റ്റ് ഡിസ്പോസലിനുള്ള ഇൻസിനിറേറ്റർ ഇവിടെ ഇതിൽ വെച്ച് കത്തിക്കാനായിട്ട് സാധിക്കും. ഇത് വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്ത് ഇടാനും. പിന്നെ ഇവിടെ ഒരു ബാക്ക് ഡോർ വെജിറ്റബിൾ ഗാർഡനാണ്, ഒരു കമ്പോസിറ്റ് വളമൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ കണ്ടത്. ഇവിടെ ചെടികൾ കൊടുത്തിട്ടുണ്ട്, വളരെ രസകരമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കണ്ട പൈനാപ്പിൾ പോലും ഇവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ പോലും കണ്ട ബാക്ക് ഡോറിൽ ഇത്രയും ഭംഗിയിൽ ഒന്നും ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമുക്ക് മെല്ലെ അങ്ങോട്ട് കടക്കാം. ചീര, മുളക്, പിന്നെ തുളസി, തുളസി ഉള്ളി കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്യാം. നമുക്ക് തിരിച്ച് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പോൾ വീടിൻ്റെ അടുത്ത
വീടിൻ്റെ അകത്തു നിന്നുള്ള ഷോട്ട് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ആ മാവ് അവിടെ നിൽക്കുന്നുണ്ടോ, ടോപ്പ് വ്യൂ നോക്കാം. ടോപ്പ് വ്യൂ, രണ്ട് വിൻഡോസ് ഉണ്ടാ, വിൻഡോസ് അവിടെ മുകളിൽ ചെറിയ ഓപ്പൺ ആയിരുന്നു. ടോപ്പ് ബാക്കിൽ ഈ ലൈറ്റ്സ് ഒക്കെ നമുക്ക് നോക്കാം. ഉണ്ടോ ലൈറ്റ്സ്? നേരത്തെ ആ നേരത്തെ ആ വിൻഡോ, ആ ട്യൂബ് ലൈറ്റ് ഉണ്ട്. ബാൽക്കണി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നു നോക്കണം. ബാൽക്കണി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ ഫ്ലോറാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. അത് വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലോറാണ്. കണ്ട സൗണ്ട് കണ്ട, നല്ല ഒരു സൂതിങ് ഉള്ള ഫ്ലോർ. ഓക്കെ, ഇനി തുടർന്നുള്ള നയനാഭിരാമമായ കാഴ്ചകൾ, വീടിൻ്റെ അകത്തു നിന്നുള്ള നയനാഭിരാമമായ കാഴ്ചകൾ അടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ അങ്കിളുടെ വീടിൻ്റെ നൈറ്റ് വ്യൂ. ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം എന്ന് നമുക്ക് തോന്നുന്നു. ഇത് ഒരു ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ രീതിയിലാണ്. ഓസ്ട്രേലിയൻ വെസ്റ്റേൺ, ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഒരു വെസ്റ്റേൺ കൺട്രി എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു കോണ്ടിനെൻ്റ്, ഒരു എന്താ പറയുക, ഒരു ഫോറിൻ ടച്ചുള്ള ഒരു ഡിസൈനാണ്. അങ്കിളുടെ വൈഫും എഞ്ചിനീയറാണ്, എഞ്ചിനീയേഴ്സാണ്. അവരുടെ മക്കൾ രണ്ടുപേരും എഞ്ചിനീയേഴ്സാണ്. മൂത്താളുടെ ഭാര്യയും എഞ്ചിനീയറാണ്. അപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഈ ഒരു വീട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. ആദ്യം ഒരു താമസിച്ചിരുന്ന ഈ വീട് ഒരു കൺവെൻഷണൽ മെത്തേഡിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു ഈ വീടിലുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഹയർ വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് സാധിക്കുന്നത്, കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. രാത്രിയിലാണ് ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത്. അതിൻ്റെതായ ക്ലാരിറ്റി കുറവും ഷെയ്ക്കൊക്കെ ഉണ്ടാകുമായിരിക്കും, എങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. രാത്രിയിലുള്ള ലൈറ്റിങ്ങും അങ്ങനെ പോർച്ചും ഫുൾ വിൻഡോസ്, ഗ്ലാസ് വിൻഡോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അൺബ്രേക്കബിളായിട്ടുള്ള ഷാറ്റർ പ്രൂഫ് ഗ്ലാസ് വിൻഡോസാണ്. ഹൈ സെക്യൂരിറ്റി സിസ്റ്റമും സിസ്റ്റംസ് അടങ്ങുന്ന രീതിയിലാണ് ഗ്ലാസ് വിൻഡോസ്. ഈ ഷോട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ ഹൈ ലെവലിലുള്ള
ഷോർട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് രാത്രിയിലുള്ള വ്യൂ. ഇനി നമുക്ക് ഈ രാത്രിയിൽ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പുറം ഭാഗം ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. രാത്രിയിലുള്ള വ്യൂ ആണ് കേട്ടോ. സ്ലൈഡിങ് ഗേറ്റ്സ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറൽ പ്ലാന്റ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള LED ലൈറ്റിങ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷട്ടർ പ്രൂഫ് ഗ്ലാസ് വിത്ത് കർട്ടൻസ്. പിന്നെ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന കർട്ടൻസ് ആണ് താഴത്തേക്ക്. അതിങ്ങനെ ഒരു ത്രെഡ് ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ ഇവിടുന്ന് കാറുകൾ പാർക്ക് ചെയ്യാനൊക്കെ വളരെ സൗകര്യപ്പെടുന്ന രീതിയിലാണ് ഈ പോർച്ചിൻ്റെയും കാർ പാർക്കിംഗ് സ്പേസിൻ്റെയും ഒരു ഡിസൈനിങ്. വളരെ രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല ബുഷസും ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ പേടിയുണ്ട് ഈ വഴിയുടെ സഞ്ചരിക്കാൻ. ഈ സൈഡിൽ കണ്ണ് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഗാർഡൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു ഇൻറ്റീരിയർ. വളരെ രസകരമായ രീതിയിൽ ഞാനെപ്പോഴും പറയാറുള്ള പോലെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ പറ്റിയ ഒരു ഒരു ഔട്ടർ സ്പേസ്. അവിടെ മുകളിൽ റൂഫിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഴയത്തും വിശ്രമവേളകൾ ആനന്ദകരം തന്നെ ആകും. പിന്നെ തുണി ഉണക്കാനൊക്കെ പറ്റിയ സൗകര്യങ്ങളും ഇൻറ്റീരിയറായിട്ടുള്ള ചെറിയ പ്ലാന്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ഈ ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ പ്ലാന്റ്സ് ഉണ്ട്. ഇതൊക്കെ ലൈറ്റ്സ്. എനിക്ക് ഞാൻ സ്വിച്ചസ് അറിയില്ല. അതുകൊണ്ട് ഒരുപാട് സ്വിച്ചസ് ഉണ്ട്. ഇതിവിടെ ഗേറ്റ് സൈഡിങ്ങനെ സ്വിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് ഈ ബുഷസൊക്കെ. ഇത് രാവിലെ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് കവർ ചെയ്ത് തരാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇൻറ്റീരിയർ വ്യൂസിലേക്ക് നമുക്ക് പോകാം. നൈറ്റിലെ ഇൻറ്റീരിയർ വ്യൂസ് നമുക്ക് കവർ ചെയ്യാം. ഇതാണ് നമ്മുടെ കസിൻസിൻ്റെ ഓഡി A6. നല്ല വളരെ ഭംഗിയുള്ള ഒരു സെഡാൻ കാറാണ്. ലൈറ്റ്ലി ഹെവി, ഹെവിലി എക്സ്പെൻസീവ്, പ്രീമിയം സെഡാനാണ് ഓഡി. നമുക്കറിയാം രവിശാസ്ത്രിക്കൊക്കെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായിട്ട് കൊടുത്ത കാറാണ്. അപ്പോൾ അത്രയും പ്രീമിയം ആണ്. നമ്മളിപ്പോൾ പ്രീമിയം കാർസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും പെട്ടെന്ന് വരിക 3 ജർമ്മൻ കാർസാണ്. ഒന്ന് ഓഡി, ഏറ്റവും പ്രീമിയമായിട്ട് നിൽക്കുന്ന ഓഡി, അതോടൊപ്പം BMW, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് മെർസിഡീസ് ബെൻസ്. ഈ 3 ജർമ്മൻ കാർ മേക്കേഴ്സിനെയും നമുക്ക് പെട്ടെന്ന് പ്രീമിയം സെഗ്മെൻറ്റ് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓർമ്മ വരും. പിന്നെയും ഒരുപാട് പ്രീമിയം കാർസ്, പ്രീമിയം അതിനുണ്ട്. അതിന് ഒരു സൺറൂഫൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ എൻ്റെ അടുത്തോട് പോയപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ എൻ്റെ മനസ്സിൽ ഒരു അട്രാക്ഷൻ എന്നോട് തോന്നി. അതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ കർവ്സും അതിൻ്റെ കട്ട്സ് ആൻഡ് ഡിസൈൻസ്, എയറോഡൈനാമിക്സും അതൊന്നും വേണ്ട. അതിൻ്റെ ആ എംബ്ലം തന്നെ, ആ ഫോർ റിങ്സ്, ആ എംബ്ലം തന്നെ വളരെ ഐ ക്യാച്ചിങ് ആണ്. പിന്നെ സ്ലീക്ക്നെസ് ഒക്കെ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പെടും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഹൗസ്. ഇത് സൈഡിലൊരു ജനാലയുണ്ട്. വീണ്ടും ഓടിയിലേക്ക് ശ്രദ്ധ തിരിയാണ്. ഡിസൈനാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, ഇവിടെ ഒരു സൈഡിലൊരു വലിയ ഭംഗിയുള്ള ഒരു ജനാലയുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ജനാലയുണ്ട്. ഇവിടെ കുറച്ച് കബോർഡ്സ് വെച്ചിട്ടുണ്ട്, കുറച്ച് പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിപ്പോൾ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 3 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും, 2.5 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും. അതിമനോഹരമായ
രീതിയിലാണ് അത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോറിന് അതിനൊരു പ്രത്യേക ഗ്ലാസി ടച്ച് ഉണ്ട്, ക്രിസ്റ്റൽ ഗ്ലാസുകളാണ് ഇൻ ബിറ്റ്വീൻ. കംപ്ലീറ്റ്ലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീക്ക് വുഡ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ ബിറ്റ്വീൻ ക്രിസ്റ്റൽ ഗ്ലാസ്, ക്രിസ്റ്റൽ സഫയർ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ്സ് നോട്ട് ബ്രേക്കബിൾ, നമ്മുടെ വിംബിൾഡൻ്റെ ട്രോഫിയൊക്കെ പോലെ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഭയങ്കരമായൊരു ഹാപ്പിനെസ് തോന്നുന്ന രീതിയിൽ എല്ലാ ലൈറ്റിങ്സും എല്ലായിടത്തും എൽ ഇ ഡി പ്രസൻസ് ഉണ്ട്. വളരെ രസകരമായ രീതിയിലാണ് ഇൻറ്റീരിയർ. ഈ സ്റ്റെയേഴ്സ് ഇങ്ങനെ ഇങ്ങനെ സെൻറ്റർ ഓഫ് അറ്റൻഷൻ പോലെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് ആദ്യം കയറി വരുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ഈ സ്റ്റെയേഴ്സ് നമുക്ക് കാണാം. പിന്നെ ഇവിടെ നമ്മുടെ ഡ്രോയിങ് റൂമുണ്ട്. ഡ്രോയിങ് റൂമിൽ ഡ്രോയിങ് റൂമിൽ വളരെ ഭംഗിയായിട്ട് വളരെ രസമായിട്ട് നമുക്ക് ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്താണ് അവരുടെ മകളുടെ അല്ല മകൻ്റെ മകളുടെ ബർത്ത്ഡേ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ബലൂൺസൊക്കെ വെച്ചിട്ടുള്ളത് ഇവിടെ നല്ല രീതിയിൽ. ഇത് എൻ്റെ മമ്മിയുടെ ചേച്ചിയും മമ്മിയാണ്. ഇനി നമുക്ക് അപ്പോൾ ഈ ഡ്രോയിങ് റൂം വളരെ രസകരമായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ എത്ര ഓരോ കോർണേഴ്സിൽ. ഇത് വീട്ടിയുടെ ഒരു സൈഡിലുള്ള വീട്ടിയുടെ സ്റ്റാൻഡാണത്. ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫർണിച്ചേഴ്സൊക്കെ വീട്ടിയാണ്. വീട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ അതിൻ്റെ അതിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി, അതിൻ്റെ ലാസ്റ്റിംഗ് പവറും അതിൻ്റെ എക്സ്പെൻസും അതിൻ്റെ ഭംഗിയും ഒക്കെ. ഈ സെറ്റിയൊക്കെ വളരെ വളരെ രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിക്ക് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ വീട്ടിയാണ്. ഈ ഈവൻ ദിസ് സൺഫ്ലവർ എവറിങ് ഇസ്. ഇത് വളരെ രസമായിട്ട് ഈ ഫുഡ് ഫിനിഷ് ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ഇത് കുറേ ടോയ്സും കുറേ ടോയ്സ് ഇതൊക്കെ ശ്രദ്ധയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽ പെട്ട ഒരു കാര്യം. ഇവിടെ നമുക്ക് തുളസി മുതൽ ഒരു ബാക്ക് ഡോർ വെജിറ്റബിൾ ഗാർഡനാണ്. ഓക്കെ ചൂടാക്കി കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഓ ഹോട്ട് ചിക്കനാണ് നോക്കുന്നത്. ഈയൊരു മൈക്രോവേവ് ഓവനാണ്, ഒരു മാസീവായിട്ട് മൈക്രോവേവ്. പാത്രം കഴുകാനുള്ള നല്ല ക്ലീറ്റ്നെസ് ആയിട്ടില്ല. ഇടയ്ക്ക് ഞാൻ എന്നിലേക്ക് തന്നെ
നമ്മൾ എൻറ്റർ ചെയ്തപ്പോൾ ഈ തേക്ക് വുഡിലുള്ള ഒരു ഭംഗിയുള്ള ഒരു ത്രഷ് ഹോൾഡാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ റിപ്സ് കൊടുത്തിട്ടാണല്ലോ ഈ മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത്. അതും ഫുൾ തേക്ക് വുഡിലാണ്. അതിൻ്റെ ഒരു ഫീൽ തന്നെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, സംതിങ് ഡിഫറെൻറ്റ്. ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഇസ് മെയ്ഡപ്പ് ഓഫ് സംതിങ് ദാറ്റ് ഇസ് വെരി മച്ച് എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ് ഹാസ് എ പവർ ടു ലാസ്റ്റ് ഫോർ എവർ. സംതിങ് ലൈക്ക് വാട്ട് വി കോൾ ഫോർ ടൊയോട്ട ആൻഡ് വീറ്റൽ ലാൻഡ് ക്രൂസർ, ഇറ്റ്സ് ബിൽഡ് ടു എക്സിസ്റ്റ് ഫോർ എവർ. സച്ച് കൈൻഡ് ഓഫ് ഫീൽ ഇസ് ദാറ്റ് വെൻ യു ടച്ച് ദിസ് ത്രഷ് ഹോൾഡ്. സോ ഐ എം നോട്ട് എക്സാജറേറ്റിംഗ് ബട്ട് ഐ വാട്ട് ഐ ഫെൽറ്റ് ഐ എം ജസ്റ്റ് സ്റ്റേറ്റിംഗ് ഇറ്റ് സിൻസിയർലി റൈറ്റ് ഫ്രം മൈ ഹാർട്ട്. Without being it get filtered by, it being got filtered by our brains and thoughts. So adinkayittum feel idu pogane parannane ullu. Pinne adu pole thane idu ee door knob okke valare simple and easy to use aanu. Comfort is a fashion, that's what I feel. Hinges adakkam very comfortable aanu. Ee hinges indicate cheynathu ivide ee kanda ee door ingane thorakkam. അപ്പോൾ ഇതൊരു സെക്കൻഡറി ഡോറാണ്. ഇത് ചെറിയ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇത് തുറക്കാം. ഞാൻ ചിന്തിച്ചത് ശരിയായി ഉണ്ടോ? ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്, മുകളിലും ഇങ്ങനെ ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് വെച്ചിങ്ങനെ ഫുള്ളി നമുക്കിങ്ങനെ തുറക്കാം. ഇങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഏരിയയാണ് ഇത്. നമുക്കകത്തേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ വളരെ സിമ്പിളായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെയാണ് എനിക്ക് ഈ ഡോറിൻ്റെ ഒരു ഇത്. നമുക്ക് നോബിട്ട് വയ്ക്കാം. നോബിട്ട് വെച്ച് അടച്ചു വയ്ക്കാം. ഇനി ഇത് ഓരോ എളുപ്പമല്ല. നമുക്ക് ഈ ഡോർ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഡോർ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഭാഗത്ത് അറിയാം. ഈ ഭാഗം ഉണ്ടോ? ഇത് ഈ ഒരു ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഫുട്ബോൾ കിട്ടിയാൽ ഇവിടെ തട്ടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട്. വേണമെങ്കിൽ സെവൻസ് ഫുട്ബോൾ തന്നെ കളി, ഫുട്ബോൾ മാച്ച് തന്നെ കളിക്കാം. ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ, കുറച്ച് ഒരു സ്പേസ് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേയുള്ളൂ. അതൊരു വീട്ടിയാണ്, കരി വീട്ടിയാണിത്, ഫർണിച്ചർ. അപ്പോൾ ഫർണിച്ചറിൻ്റെതായ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മോസ്കിറ്റോ നെറ്റ് ഗ്ലൈഡ് ചെയ്ത് തുറക്കാം. അതുപോലെ തന്നെ ഇത് ബട്ടൺ അമർത്തി ഇങ്ങോട്ട് ഗ്ലൈഡ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് തുറക്കാം. ഉണ്ടോ? കംപ്ലീറ്റ് ആയിട്ട് തുറക്കാം. കൈ വേണമെങ്കിൽ പുറത്തേക്ക് ഇടാം. അതുപോലെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് തുറക്കാവുന്ന രീതിയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ബ്ലൈൻഡേഴ്സ് ഉണ്ട്. ഈ ബ്ലൈൻഡേഴ്സിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ബ്ലൈൻഡേഴ്സ് കർട്ടനാണ്. പുറത്ത് ഉള്ള വിഷ്വൽസാണിത്. വളരെ രസകരമായ രീതിയിൽ നമുക്ക് നല്ല ഭംഗിയായ രീതിയിൽ നമുക്ക് പുറത്ത് വിഷ്വൽസും ആ എയർ സപ്ലൈയും ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു മെത്തേഡ് വഴി നമുക്ക് വേണമെങ്കിൽ പുറത്ത് നിന്ന് തന്നെ ഒരു പുറത്തേക്ക് പോലും അത് നമുക്ക് പുറത്തേക്ക് അടക്കാവുന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇത് വളരെ സേഫാണത്. ഇത് ഞാൻ ആദ്യം ഒരു മോസ്കിറ്റോ നെറ്റിൻ്റെ കവറേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ ബാക്കിലുള്ള ഗ്ലാസ്സസും വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ലോക്ക് എന്ന് പറയുന്നത് ആന പിടിച്ചാലും പോരാത്ത രീതിയിലെ ലോക്കാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ അടയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടോ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലാസ് വിൻഡോ ആണത്. വളരെ വളരെ രസകരമായൊരു വിൻഡോ. അത് അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് തന്നെയാണ്
അതുപോലെ തന്നെ മെറ്റീരിയൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആ ബ്ലൈൻഡേഴ്സിലേക്ക് തിരിച്ചു വരാം. ഉണ്ടോ ബ്ലൈൻഡേഴ്സ് നമുക്ക് കാണാം. ഇത് കണ്ടോ, ഇവിടെ റെഡ് ലോക്ക് ഇങ്ങനെ അമർത്തതിന് ശേഷം ഇതൊരു സ്ലൈഡിങ് പൊസിഷനിലാണ്. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ അമർത്തി അടയ്ക്കുക. ഞാനിത് ആദ്യമായിട്ടാണ് അടയ്ക്കണത്, അതുകൊണ്ടാണ് ഇത്ര ഒരു കൺഫ്യൂഷൻ. കണ്ടു, അടഞ്ഞു, ലോക്കായി. കണ്ടപ്പോൾ ഒരു ഗ്രീൻ നോബിന്ന് റെഡ് ഗ്രോ നോബിലേക്ക് മാറി. കണ്ടോ, ഇതിങ്ങനെ ആ മോസ്കിറ്റോ നെറ്റും കൂടി അടച്ചു കഴിഞ്ഞാൽ വളരെ സേഫാണ്. ഇനി പിന്നെ ഇത് പുറത്തുനിന്ന് ഒരു കാരണവശാലും ഇത് തുറക്കാൻ സാധിക്കില്ലേ, അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി ഫീച്ചർ. പിന്നെ ബ്ലൈൻഡേഴ്സ് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബ്ലൈൻഡേഴ്സ് കർട്ടൻസ് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നവും ഇല്ല. പുറമേയുള്ള കാഴ്ചകൾ നമുക്ക് കാണാമെങ്കിലും പുറമേ നിന്ന ആളുകൾക്ക് അകത്തേക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രൈവസി വെൽ മെയിൻറ്റെയിൻഡ് ആണ്. പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കരിവീട്ടി സ്റ്റാൻഡിൽ ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്, വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റിന് ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമുള്ള ഒരു പോർസലിൻ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഇത് റീസെൻ്റ്ലി അവരുടെ മകൻ്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു, അതിന് ബേസ് ചെയ്തിട്ടാണ് അവർ അതിൻ്റെ ഡെക്കറേഷൻസിൻ്റെ ബാക്കിയുള്ളതാണ് ഈ ബലൂൺസ്. പിന്നെ ഇതൊക്കെ കരിവീട്ടിയിലുള്ള സോഫയാണ്, ഇതും ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. കരിവീട്ടിയിലുള്ള ടീ പോയ്, കരിവീട്ടിയിലുള്ള ചെറിയൊരു സോഫയുടെ പാകം. ഇവിടെയും നല്ല ഇരിക്കാൻ നല്ല കംഫർട്ടബിളാണ്. ഇത് ഇവിടെ ഡ്രോയേഴ്സ് ഉണ്ട്, എടുത്തിട്ടുണ്ട്. ബൈബിളൊക്കെ വയ്ക്കാൻ പറ്റിയ റാക്ക്, നല്ല രസകരമായ രീതിയിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ കരിവീട്ടിയിലുള്ള സ്റ്റാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ കരിവീട്ടിയിൽ തന്നെയാണ് ഈ കംപ്ലീറ്റ് സോഫ സെറ്റ്. ഇവിടെയും ഒരു ടീ പോയ്, പിന്നെ ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫാനിൻ്റെ ലുക്സിലാണ് ഇതിന് പ്രാധാന്യം, വർക്കിലല്ല. കാരണം എന്ന് വെച്ചാൽ വളരെ സ്ലോ ആയിട്ടാണ് ഇത് തിരിയുക. മാക്സിമം സ്പീഡ് തന്നെ നമ്മളിപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ അതായത് തിരിയുന്ന സ്പീഡ്. പക്ഷേ ഇതിന്ന് കിട്ടുന്ന ഒരു ബ്രീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഡയമെൻഷൻസ്, ഇതിൻ്റെ ഡിസൈന് പ്രത്യേക രീതിയിലുള്ള ഡിസൈൻസാണ്. ഇത് വളരെ കൂളിംഗ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റാണ്. ഇത് സെൻട്രലൈസ്ഡ് എ സി ആയിട്ടുള്ള ഒരു മുറിയിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരു ഫാനാണിത്. അപ്പോൾ അതിന് വളരെ പ്രീമിയമാണ്, കുറച്ച് എക്സ്പെൻസീവാണ്. പോക്കറ്റ് ക്രാക്കിംഗ് ഫാനാണ്, അതുതന്നെയാണ് അപ്പുറത്തും കൊടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് എ സി ആയിട്ടുള്ള ഒരു മുറിയിലാണ് ഇത് വെക്കേണ്ടതായിട്ട് ഉള്ളത്. ഇതിൻ്റെ കുറച്ചുകൂടി ഡിഫക്റ്റ് കാണാൻ ലൈറ്റ്സ് ഇടാം. ഉണ്ടോ, നല്ല രസമായിട്ട് നല്ല. ഇത് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്നും പിന്നെ പോകുന്നത്, ഇവിടെ റൈറ്റ് സൈഡിലൊരു ബാത്റൂം ഉണ്ട്, സെയിം മോഡൽ ബാത്റൂം ഒക്കെ തന്നെ. റൈറ്റ് സൈഡിലൊരു ബാത്റൂം ഡൈനിങ് ഹാളിൻ്റെ. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഇവിടെ ഒരു മുറിയാണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് നിങ്ങൾക്ക് കാണിക്കാം, ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു മുറിയുണ്ട്. ഈ മുറി പഴയ അതേ സ്റ്റൈലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണ്. ഈ മുറി യാതൊരു രീതിയിലും റീകൺസ്ട്രക്ട് ചെയ്തിട്ടില്ല. ഇത് ആദ്യം ഉണ്ടായിരുന്ന പോലെ തന്നെ ഇനി മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണ്. ഇനി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം ഈ മുറിയിൽ ഒരുപാട് സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ള മുറിയാണ്. അപ്പോൾ അവിടെ ഇവിടെ ഈ മുറിയിലൊരു സ്പിരിച്വൽ ആംബിയൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രസൻസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ മുറി റീകൺസ്ട്രക്ട് ചെയ്യാതിരുന്നത്. ഇതാണ് ഇതും കരിവീട്ടിയിൽ തന്നെയുള്ള ഒരു
ഒന്നാന്തരം കട്ടിലാണ്. ഈ കട്ടിലിനും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇത് പഴയ വീട്ടിൽ പഴയ ഈ മുറിയിൽ തന്നെ ഉണ്ടായിരുന്ന കട്ടിൽ തന്നെയാണ്. ഇത് ഫുൾ കരിവീട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കൊത്തുപണികളോട് കൂടിയിട്ടുള്ള കട്ടിലാണ്. ഇപ്പോൾ ഈ മുറി ഒരിക്കലും റീകൺസ്ട്രക്ട് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്കൊരു സ്പ്ലിറ്റ് എ സി കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റീൽ അലമാര കാണാം. പിന്നെ ഇവിടെയുള്ള എല്ലാ ഫർണിച്ചറും അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ മുത്തുവിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ റോയൽസ് എന്ന് പറഞ്ഞ ടീമാണ്. ഇത് നമ്മുടെ കസിൻ ബ്രദർ മുത്തുവിനെ ചോയ്സ് സ്കൂളിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റാണ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റലിജൻറ്റ് ആൻഡ് ഹ്യൂമറസ്. അതിൽ ഇൻ്റലിജൻറ്റ് ഇൻഹെറിറ്റൻസിൻ്റെ ഭാഗമാണെങ്കിൽ ഹ്യൂമറസ് എന്ന വാക്ക് നമ്മുടെ ഒക്കെ കമ്പനിയിൽ നിന്നും ലഭിച്ചതാണ്. പിന്നെ ഇത് മുത്തുവിൻ്റെ ബ്രദർ എദ്ദു. എദ്ദു രണ്ടുപേരും കൂടി നിൽക്കുന്ന ഫോട്ടോ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എൽദോസിന് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് ചോയ്സിൽ നിന്നും. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റലിജൻറ്റ് ആൻഡ് ഫോക്കസ്ഡ് എന്നാണ്. ഇൻ്റലിജൻറ്റ് ആൻഡ് ഫോക്കസ്ഡ് എന്നാണ്. ഫോക്കസ്ഡ് ഇൻ്റലിജൻറ്റ് ഇൻഹെറിറ്റഡ് ആണെങ്കിൽ ഫോക്കസ്ഡ് എന്നുള്ളതും നമ്മുടെയൊക്കെ കമ്പനിയിൽ നിന്ന് ലഭിച്ചതാണെന്ന് അഹങ്കാരത്തോടെ നമുക്ക് പറയാം. അഹങ്കാരത്തോടെ അല്ല, സന്തോഷത്തോടെ പറയാം. കാരണം നമ്മളായിട്ടൊക്കെ എന്തു ഒരുപാട് ചെസ്സ് കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇത് മറ്റൊരു വീട്ടിയുടെ ഒരു കമ്പോർഡാണ്. ചെസ്സില് എന്തോ ഒരു ചെറിയ കിങ് തന്നെയാണ്. ഇന്ന് കൂടിയും എന്തും ഞാനും കൂടി ചെസ് കളിച്ച് ജസ്റ്റ് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് ഡ്രോ പിടിച്ചത്. എന്തുമായിട്ട് ഇന്നലെ ജസ്റ്റ് ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ജയിച്ചു. ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ജസ്റ്റ് ഡ്രോ പിടിച്ചു. എന്തു ഭവനങ്ങളെയും അതുപോലെ തന്നെ മുത്തുവിനെയൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് ഡിഫീറ്റ് ചെയ്യാറുണ്ട് എന്നാണ് എനിക്ക് ഇപ്പോൾ കുറച്ച് നേരത്തെ കിട്ടിയ റിപ്പോർട്ട്. എന്തിൻ്റെ വേ ഓഫ് ഗെയിം തന്നെ ഡിഫറെൻ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ കബോർഡ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീൽ രണ്ട് അലമാരും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച ടോയ്ലറ്റ് പോലെ തന്നെ നല്ല സാദാ നേരത്തെ പോലത്തെ അതേ ടോയ്ലറ്റ് ബേസ് തന്നെയാണ്. നേരത്തെ സാദാ അല്ല, നേരത്തെ പോലത്തെ ഞാൻ പറഞ്ഞ അതേ മോഡൽ ഷവറും ഷവർ സ്പേസും ഇതൊക്കെയുള്ള നല്ല രസമായിട്ടുള്ള ടോയ്ലറ്റാണ്. ഇനി തിരിച്ച് നമുക്ക് ആ മുറി നമ്മൾക്ക് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കവർ ചെയ്തു. അങ്ങനെ വീട്ടിലെ രാജ്ഞിയാണ് ഇപ്പോൾ ഇവിടെ ഒന്ന് എത്തിച്ച് നോക്കി പോയത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുക്കാം. അബിഗെയിൽ ഹായ്, ഒരു ഹായ് പറഞ്ഞ അബിഗെയിൽ ഹായ് ഹായ്. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ, ഫ്ലൈങ് കിസ് കൊടുത്തേ. അംബോ താങ്ക് യു, താങ്ക് യു. ചായ ചായ. ഓക്കെ ഓക്കെ. നല്ല രസമായി ഫാൻ കാണാം. മുകളിലൊരു പകോട വർക്കും കൂടി നമുക്ക് കാണാം. പിന്നെ സെൻട്രലൈസ്ഡ് എ സി ആയിട്ടുള്ള മുറിയിലാണ് വയ്ക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും ചിന്തിച്ചാണോ അപ്പോൾ എന്താ ഇവിടെ വെച്ചിട്ടുള്ളത്? ഈ മുറി സെൻട്രലൈസ്ഡ് എ സി ആണ്. നമുക്ക് നോക്കാം. ഈ ഹോൾ അങ്ങ് തന്നെ സെൻട്രലൈസ്ഡ് എ സി ആണ്. അതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് തരാം. കാണാമെന്ന് തോന്നുന്നു. എ സി വെൻറ്റുകളാണ്. നല്ല രസകരമായിട്ടുള്ള എ സി വെൻറ്റ്. രസം മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണാക്കിയാൽ തന്നെ നല്ല കംഫർട്ടാണ്. വളരെ കൂളിംഗ് ആയിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് എ സി ആണിത്. നല്ല സുഖമായി എ സി അനുഭവിക്കാൻ. അതിൻ്റെ റിമോട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുമായിരിക്കും മിസ്റ്റുബിഷി എന്ന് പറയുന്ന ബ്രാൻഡ്. പണ്ടത്തെ മിസ്റ്റുബിഷി വാനേഷർ വാനൊക്കെ കണ്ടിട്ടില്ലേ? പണ്ട് നമ്മുടെ ഫേവറേറ്റ് 2000s നമുക്ക് ഏറ്റവും അധികം നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്ന മിസ്റ്റുബിഷി ലാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ എ സി ആണ്. സെൻട്രലൈസ്ഡ് എ സി ആണിത്.
ഈ സി ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾ മുഴുവൻ അത് വർക്ക് ചെയ്യും. ഇത് കണ്ടോ, ഇത് ആ എ സിയുടെ താഴെ കൊടുത്തിട്ടുള്ള വുഡ് വർക്കാണ്, ഒരു വുഡ് റെയിലിംഗ് പോലെ നല്ല രസമായിട്ടുള്ള ഒരു ടീക്ക് വുഡ് ഫിനിഷാണ് ഫുൾ കൊടുത്തിട്ടുള്ളത്. ടീക്ക് വുഡ് ഫിനിഷ്, ശരിക്കും പറഞ്ഞാൽ ആ നേരത്തെ നമ്മൾ കണ്ട എ സിയുടെ റിമോട്ട് ഇതാണ് കേട്ടോ. ഇത് ഇതാണ് എ സി റിമോട്ട്. അത് ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ ഹോൾ മുഴുവൻ കവർ ചെയ്യത്തക്ക രീതിയിൽ ടൺ കപ്പാസിറ്റി ഉള്ള എ സി ആണ്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും. ഈ ഹാള്, ഈ ഹാളിലേക്കുള്ള എ സി ഫുൾ ഡയറക്ഷൻ ഇതാണ്, കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലേക്ക്, ഡൈനിങ് ഹാളിലേക്ക് ഇത് വേണ്ട ഇപ്പുറത്ത് നല്ല നല്ല കൂളായിട്ടുള്ള കാം ആയിട്ടുള്ള, എന്നാൽ അമിതമായ തണുവില്ല, നല്ല നല്ല രസമായിട്ടുള്ള തണുവ്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഒരു സെക്കൻഡ് ഡ്രോയിങ് റൂം ഇവിടെ ഉണ്ട്, സെക്കൻഡ് ഡ്രോയിങ് റൂം. അവിടെയും ഈ ഫാൻ നമുക്ക് തിരിയുന്നത് കാണാം, സെയിം ഫാൻ തന്നെയാണ്. അതിൻ്റെ ഡിസൈനിലാണ് പ്രത്യേകത, വളരെ ഒരു ട്രഡീഷണലാണ് എങ്കിലും, അല്ല വളരെ മോഡേൺ ആണെങ്കിലും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ ഫാൻ നൽകുന്നത്, ആ ഫിനിഷ് നൽകുന്നുണ്ട്. ഈ മുറി അങ്ങനെ തന്നെ. ഈ സെക്കൻഡ് ഡ്രോയിങ് റൂം എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു ടി വി കൊടുത്തിട്ടുണ്ട്, സോണിയുടെ ടി വിയാണ്. ഇഞ്ച് ഡയമെൻഷൻസ് കൃത്യമായിട്ട് എനിക്കറിയില്ല, മേ ബി അബൌട്ട് 60-65 ഐ തിങ്ക്. ഡയഗണലി 65 ആണ്. ഈ ടി വിയുടെയൊക്കെ ഇഞ്ച് പറയുന്നത് ഡയഗണലി ആണ്. അതായത് സോണി ബ്രാൻഡിൽ ഒരു ബ്രാവിയ, സോണി ബ്രാവിയാണ് കൊടുത്തിട്ടുള്ളത്. സോണി വളരെ നല്ല ഒരു ജാപ്പനീസ് ബ്രാൻഡാണ്, നല്ല കമ്പനിയാണ് അവരുടെ. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ആ ടി വിക്ക് പ്ലേസ്മെൻറ്റിന് വേണ്ടി നല്ല ടീക്കിൻ്റെ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ടി വി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷോ കേസ് ഉൾപ്പെടുന്ന രീതിയിൽ, വളരെ എന്താ പറയുക, ക്ലാസി ആയിട്ടുള്ള രീതിയിൽ ആണ് ആ ടി വി അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം എക്സ് ബോക്സും അതുപോലെ തന്നെ ടാറ്റാ സ്കൈയൊക്കെ നിങ്ങൾക്ക് കാണാം. എക്സ് ബോക്സും ഗെയിമിംഗ് സോണിയുടെ പ്ലേ സ്റ്റേഷനാണ് കേട്ടോ, എക്സ് ബോക്സ് അല്ല, പ്ലേ സ്റ്റേഷനും അതുപോലെ തന്നെ ചില കപ്സും ഇതൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡെക്കറേറ്റീവ് എലമെൻസ് ആയിട്ട് വളരെ ആൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. നല്ല അതിൻ്റെതായ ഒരു ഭംഗിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുറി ഇരിക്കാനുള്ള സെറ്റിയും സോഫയൊക്കെ കരിവീട്ടി തന്നെയാണ്. കരിവീട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് വളരെ വളരെ എക്സ്പെൻസീവാണ്. ഇത് സാധാരണക്കാർ ഫർണിച്ചർ ഷോപ്പിലെത്തി ഒരു കരിവീട്ടിൻ്റെ പ്രോഡക്റ്റിൻ്റെ വില ചോദിച്ചാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം എക്സ്പെൻസീവാണത്, എത്രത്തോളം അതിൻ്റെ സ്ട്രെങ്ത്തും ഡ്യൂറേഷൻ എൻഡ്യൂറൻസും ഉണ്ട് തന്നെ. അവർ ആ സെയിൽസ്മാനൊക്കെ വളരെ ഭംഗിയായിട്ടത് നമുക്ക് വിവരിച്ച് തരും. കരിവീട്ടി ആയതുകൊണ്ടാണ് ഇത്രയും അതിന് എക്സ്പെൻസ് വരുന്നത്. കംപ്ലീറ്റ് കരിവീട്ടിയാണ്. ഇവിടെ വെച്ചിട്ടുള്ള ടീ പോയ് അടക്കം, ഇവിടെ ക്രൈസ്റ്റ്, നമ്മുടെ ക്രൈസ്റ്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു മകളെ പഠിപ്പിക്കുന്ന മകൾക്ക് ഒരു ആത്മീയമായ ഒരു സന്ദേശം നൽകുന്ന ഒരു ചിത്രമാണ്, ഒരു പെയിൻറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് ടെക്സ്ചർ പെയിൻറ്റിങ് കൊടുത്തിട്ടുള്ള വാൾസാണ്, നമുക്കത് ഫീൽ ചെയ്യാം. ഇവിടെ കരിവീട്ടിയിൽ തന്നെ ഒരു ടീ പോയ്, പിന്നെ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്ലൈൻഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്കങ്ങനെ നമുക്ക് പാസ് അങ്ങോട്ട് പുറത്തേക്ക് കടക്കാവുന്ന രീതിയിൽ വലിയ മാസീവ് വിൻഡോസാണ്. അൺബ്രേക്കബിൾ ഷാറ്റർ പ്രൂഫ് ഗ്ലാസ് വിൻഡോസാണ് വിത്ത് കർട്ടൻസ് ആൻഡ് ബ്ലൈൻഡേഴ്സ്. ഇവിടെ എൽ ഇ ഡി ലൈറ്റിംഗ് സിസ്റ്റംസ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റിംഗ് വളരെ കംഫർട്ടബിളാണ്, എൽ ഇ ഡി ലൈറ്റിംഗ്. പിന്നെ ഇത് നമ്മുടെ അങ്കിളും നമ്മുടെ കസിൻസും ഫിറ്റ്നസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ബൈക്കാണ്. ബൈക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് മോട്ടോർ ബൈക്കാണോ എന്ന് ചോദിക്കാം, വെസ്റ്റേൺ യൂസേജാണ് അത്, ബൈക്ക് എന്നാണ് അവരതിന് വിളിക്കുന്നത്. പക്ഷേ ഇത് ഒരു സൈക്കിളാണ്, സൈക്കിളിന് അസിസ്റ്റൊക്കെ ഉള്ള നല്ല ഹെൽത്ത് ഇസ് വെൽത്ത് എന്നൊക്കെ പറയുന്ന പോലെ അത് തൽക്കാലത്തേക്ക് അകത്ത് വെച്ചെന്നേ ഉള്ളൂ. അതിന് ബാക്കിൽ ഫ്രണ്ടിലൊക്കെ ഡിസ്ക് ഉണ്ട് കേട്ടോ, ഡിസ്ക് ഉണ്ട്, ശ്രദ്ധിച്ചാൽ കാണാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ശ്രദ്ധയിൽ പെട്ടപ്പോൾ അത് കവർ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, ഡിസ്ക്കാണ് ഇവിടുത്തെ. അതുപോലെ തന്നെ ഇവിടെ ഗിയർ സിസ്റ്റം കാണാം. സൈക്കിളിൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ഫാസിനേഷനാണ്. നല്ല കുഷൻ സീറ്റിങ്ങും അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള നോ ഗിയേഴ്സും ഗിയർ ലോക്സും അതുപോലെ ബെല്ലും ഗിയർ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്.
വളരെ നല്ല ഒരു സൈക്കിളാണ്. ഇവിടെ ഒരു സൈക്കിൾ തന്നെ വിളിക്കുകയാണ്, കൈലി ടേക്ക് വൺ മോർ ഷോട്ട്. ഓക്കെ, രസമായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് കർട്ടനാണ്. കർട്ടൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണിത്, ബ്ലൈൻഡേഴ്സും ഷാറ്റർ പ്രൂഫ് ഗ്ലാസ്സും. ഇനി നമ്മൾ നേരത്തെ ഇവിടേക്ക് വന്നപ്പോൾ നമ്മൾ ഈ ഡൈനിങ് ഏരിയ കവർ ചെയ്തില്ല, ഡൈനിങ് ഏരിയ അധികം കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ ഡൈനിങ് ടേബിളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. നല്ല കംപ്ലീറ്റ് കാര്യം വീട്ടുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡൈനിങ് ടേബിളാണ്. അപ്പം തന്നെ ഡൈനിങ് ചെയേഴ്സും ഒക്കെ കരുവീട്ടിയോണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് വളരെ മനോഹരമായ ഒരു ഡൈനിങ് ഹാളാണ്. ഇതിന് പുറത്തേക്ക് ഒരു റിയൽ എക്സിറ്റ് ഉണ്ട്. ഈ എക്സിറ്റ് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ എക്സിറ്റ് വന്നിട്ടുള്ളത്. പറഞ്ഞു നേരത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ഹാളും സെൻട്രലൈസ്ഡ് എ സി തന്നെയാണ്. ഇവിടെയും ഒരു സെൻട്രലൈസ്ഡ് എ സി ഉണ്ട്, അതിൻ്റെ റിമോട്ട്സാണ് ഇവിടെ ഉണ്ട്. വളരെ രസമായിട്ടുള്ള രീതിയിൽ അവിടെ മൂന്ന് ഹാളുകളെ ശീതീകരിക്കത്തക്ക രീതിയിലുള്ള ടൺ കപ്പാസിറ്റിയുള്ള സെൻട്രലൈസ്ഡ് എ സിയാണ് ഇവിടെ ഉള്ളത്. തിരിച്ച് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് വരാം. ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു റിയൽ എക്സിറ്റ് ആണുള്ളത്. ഞാൻ നേരത്തെ ഇതിന് പുറത്തേക്കുള്ളൊരു ഒരു വഴി കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഈ വഴി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റാണ്. ഒരു എന്താ പറയുക, നാലുകെട്ട് വീടിൻ്റെയൊക്കെ നടുവിൽ നടുത്തെല്ലാം കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ നല്ല സൗകര്യമാണ് ഇവിടെ. അല്ല, ഇവിടെ നല്ല ഇലകളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് കിളികളുടെ കരച്ചിൽ നിന്ന് കേൾക്കാമെന്ന് തോന്നുന്നു. ഇവിടുത്തെ ചെറിയ വാവ ഇവിടെ നിന്ന് കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കും, കുഞ്ഞുവാള ഇവിടെ നിന്ന് കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കും. നല്ല രസകരമായിട്ടുള്ള ടോപ്പ് വ്യൂ ആണ്. ഇവിടെ റൂഫിംഗ് ഉണ്ട് മുകളിൽ കേട്ടോ, റൂഫിംഗ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ടോപ്പ് വ്യൂ. പിന്നെ ഇവിടെ ഡ്രസ്സുകളൊക്കെ തുണികളൊക്കെ ഉണക്കിയിടാനുള്ള സൗകര്യമുണ്ട്. മഴ കൊള്ളൂല്ല, ഉണങ്ങി കിട്ടുകയും ചെയ്യും. അങ്ങനെ സ്റ്റാൻഡ്, അങ്ങനെ ഇവിടെ നിന്ന് കുറച്ചു നേരം കാറ്റുകൊണ്ട് അങ്ങനെ ചായ കുടിക്കാൻ പറ്റാവുന്ന കസേര, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, നല്ല നീറ്റായിട്ട്. സൈഡിലുള്ള ഈ സൈഡ്സ് ഒക്കെ വീട്ടിൽ തന്നെ. തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ചൂടാക്കി കഴിക്കാനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ മോഡിലാക്കി സെറ്റ് ചെയ്തു. പൈപ്പ്സ് തന്നെ വളരെ വീടിൻ്റെ മനോഹാരിത കണ്ടിട്ട് ഈ കബേർഡ്സ് വളരെ ഫിനിഷാണ്. നല്ല ടീക്കിൻ്റെ വളരെ എന്താ പറയുക, ക്ലാസി ആയിട്ടുള്ള രീതിയും ടേസ്റ്റ് വളരെ ഭംഗിയായിട്ടൊരു ഡൈനിങ് ടേബിളാണ്. അപ്പം തന്നെ
ലൈൻ ഫോളാണ്. ഇങ്ങനെ പുറത്തേക്ക് ഒരു നമ്മൾ തിരിച്ച് അകത്തേക്ക് നമ്മൾ കയറി, തിരിച്ച് കയറി നമ്മൾ ഈ വാതിൽ നമ്മൾ അടച്ചു. അതുപോലെ തന്നെ നമ്മൾ ഈ മോസ്കിറ്റോ നെറ്റ് നമ്മൾ അടച്ചു. തിരിച്ച് നമ്മൾ ഇങ്ങനെ കണ്ടോ, ഇവിടുത്തെ സ്പേസ് ലൈറ്റിങ്ങും എൽ ഇ ഡി ലൈറ്റിങ്ങും വളരെ രസകരമായുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഭംഗിയുണ്ട് നമ്മുടെ ഊണുമുറിയുടെ വ്യൂവും വാഷ് ഏരിയയുടെ ഒരു ഭംഗിയും. വാഷ് ഏരിയയ്ക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നോബാണ് കൊടുത്തിട്ടുള്ളത്. വാഷ് ഏരിയ ആണ് വാഷ് ഏരിയയുടെ നോബ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ക്രിസ്റ്റിനെ കട്ടിയ വെള്ളം കഴിക്കും. നല്ല ഒരു പിന്നെ സാനിറ്റൈസർ ഇപ്പോൾ ഇന്നവിറ്റബിളാണല്ലോ. സാനിറ്റൈസറും അതുപോലെ തന്നെ ഹാൻഡ് വാഷും ഇന്നവിറ്റബിളാണ്. അതിപ്പോൾ എവിടെയും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നല്ല രസമായിട്ടുള്ള വിൻഡോ. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ മോഡുലാർ കിച്ചൻ്റെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ ചൂടാക്കി കഴിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനമാണ് മോഡുലാർ കിച്ചൻ്റെ ഒരു ഭാഗം. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ എന്തോ തിളയ്ക്കുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കാം. ഓ, ഹോട്ട് ചിക്കനാണ് നോക്കുന്നത്. ഓക്കെ, പിന്നെ ഇതേണ്ടോ, ഇവിടെ ലൈറ്റുകളുടെ സ്വിച്ചാണ് ഏറ്റവും നമുക്ക് കുറേ അധികം സ്വിച്ചുകൾ ഉള്ളതുകൊണ്ട് ഏതാണ് ഏതിൻ്റെ സ്വിച്ച് എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റാത്ത വിധം. ഓക്കെ, നല്ല ഭംഗിയുള്ള സ്വിച്ചുകളാണ് കേട്ടോ. സ്വിച്ചുകൾക്കൊന്നും ഒരു ദോഷമില്ല, നമുക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ. നമുക്ക് ഏത് ഏതിൻ്റെ സ്വിച്ചാന്ന് അറിയാത്തതുണ്ടോ? ലൈറ്റുകളൊക്കെ ഉണ്ടോ? നല്ല കോളിംഗ് ബെല്ല്, നല്ല നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം. അതുപോലെ തന്നെ ഇതൊരു മൈക്രോവേവ് ഓവനാണ്, ഇതൊരു മാസീവായിട്ടുള്ള മൈക്രോവേവ് ഓവനാണ് കേട്ടോ. സീമെൻസിൻ്റെ ആണ്, നോട്ട് ആൻ ഓർഡിനറി വൺ. വെരി ബിഗ്, അതായത് ചെറിയ ഡോർ സ്പേസുകൾ. ഇതിൻ്റെ ഉള്ളിൽ വേണ്ട പാത്രങ്ങളൊക്കെ വെക്കാണ്, വേണ്ട റാക്കുകൾ. അത് തന്നെ നമുക്ക് അത്യാവശ്യം പാത്രങ്ങൾ കഴുകാനുള്ള നല്ല ഒരു സിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രഷ് ഇതൊക്കെ വയ്ക്കാൻ വേണ്ടി ഒരു റാക്ക് വെള്ളം നന്നായി പോകുന്ന രീതിയിൽ. പിന്നെ ഉണ്ടോ എന്തേ, ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസുകളാണ് നല്ല രസമായിട്ടുള്ള. ഇനി ഇതൊരു നല്ല വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ എൻ്റെ കസിൻ ബ്രദർ പറഞ്ഞത് സ്റ്റോറേജ് സ്പേസ് അല്ല ആണ്, പക്ഷെ അത് ഫ്രിഡ്ജും കൂടിയാണ്. ഇത് ആ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ മുകളിലും അതുപോലെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫാൻ ഇവിടെ ഇവിടെ ആകെ നാലാമത്തെ ഫാനാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത്, നാലാമത്തെ ഫാൻ. ഫാനെ നമുക്ക് കുറച്ചും അടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ അറിയണ്ട, നല്ല അടുത്ത് ഫാനുകൾ നമുക്ക് കാണാം. നമുക്കപ്പോൾ ഇങ്ങനെ ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് താഴത്തൊരു മുറിയും കൂടി ഉണ്ട്, പിന്നെ ഒരു സർപ്രൈസും കൂടി ഉണ്ട് നിങ്ങൾക്ക്. അത് വീഡിയോ അവസാനത്തിൽ കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലം മുകളിലേക്ക് നമുക്ക് പോകാം. ഇത് കണ്ടോ, ഈ സ്റ്റേഴ്സ് കണ്ടോ, കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ രസകരമായ രീതിയിലാണ് തേക്കിൽ ചെയ്തിട്ടുള്ളത്. ഗ്ലാസ്സും ഇതൊക്കെ വെച്ച് നല്ല രസമാണ് മുകളിലേക്ക് വരുന്ന വഴി തന്നെ. വളരെ വളരെ ഫ്ലോറിങ് മുഴുവൻ വുഡാണ് കേട്ടോ മുകളിൽ.
ഫ്ലോറിൽ മുഴുവൻ വുഡാണ്. ഇവിടെ ഒരു റൂമുണ്ട്, അത് ഞാൻ അവസാനം കാണിച്ചു തരാം. അതൊരു സസ്പെൻസ് ആയിട്ട് കിടക്കട്ടെ. ഇവിടെയാണ് ഗ്ലാസ് വിൻഡോസ്. ഇവിടെ കയറി വരുന്ന വഴിക്ക് ഒരു ലിവിങ് സ്പേസിൻ്റെ മുകളിൽ, നല്ലൊരു ലിവിങ് സ്പേസാണ്. ഇവിടെ ഒരു ടി വി യൂണിറ്റ് വെക്കാം, സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വേണ്ട, ഇവിടെയൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു ബീൻ ബാഗ് കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻഡോർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ചെടികളുടെ ഒരു ഭംഗി ഉണ്ടോ, അവർ എന്ത് രസമായിട്ട് അവിടെ നിൽക്കണേ. ഇത് മറ്റേ ജനാല തന്നെ ഞാൻ പറഞ്ഞത്, ഗ്ലൈഡിങ് ജനാലകൾ. ഇത് മുത്തിനും എദ്ദുവിനൊക്കെ കിട്ടിയ ട്രോഫികളുടെ ഒരു വലിയ കൊമ്പരാണ് കേട്ടോ. അല്ല വിളിച്ച് ചോയ്സ് സ്കൂളിലെ ട്രോഫികളുടെ ഒരു കൂമ്പാരമാണ്. ട്രോഫി ക്യാബിനെടുത്തു വേണമെങ്കിൽ പറയാം. ഇത്രത്തോളം നിങ്ങൾ വളരെയധികം ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഇനിയും ഉള്ള വീഡിയോസ് ഇനിയും ഇതിൻ്റെ കംപ്ലീറ്റ്നെസ് ആയിട്ടില്ല. ഇടയ്ക്ക് ഞാൻ അതിലേക്ക് തന്നെ ഒന്ന് ക്യാമറ ടേൺ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു മുറിയുണ്ട്. ഇതൊരു സ്റ്റോറേജ് റൂം പോലെ ഇവിടെ മുറിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. വളരെ എങ്കിലും ഇതൊരു ഒരു തേർഡ് ബെഡ്, ഒരു ഫോർത്ത് ബെഡ്റൂമായിട്ട്, മുകളിൽ തന്നെ ഒരു ഫോർത്ത് ബെഡ്റൂമാണിത്. തൽക്കാലം ഇപ്പോൾ ഇത് സ്റ്റോറേജ് റൂമായിട്ട് ഉപയോഗിച്ചതേ ഉള്ളൂ. നല്ല ഒന്നാം തരം മാമ്പഴം, ഇത് മിനുവിൻ്റെ തന്നെ പൊള്ളാച്ചിയിലുള്ള ഫാം എന്ന് പറയുന്നതാണ്. നല്ല ഒരു ഫോർത്ത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കിയാൽ റൂഫിങ്ങൊക്കെ കാണാനായിട്ട് സാധിക്കും. വളരെ രസമായിട്ട് അവിടെ ഇൻവെർട്ടറും ഇതൊക്കെ, അങ്ങനെ ആ സ്പേസൊക്കെ അവിടെ ഉപയോഗിക്കാൻ ആയിട്ട് സാധിക്കും. ഇത് എൻ്റെ സമയത്തിൽ ഇപ്പോഴാണ് പെട്ടത് കേട്ടോ. ഇപ്പം ഞങ്ങൾ പെട്ടത് ക്യാമറ മുകളിലേക്ക് മെച്ചപ്പെടാണ്. അങ്ങനെ ഒരു സ്പേസും ആ റൂഫൊക്കെ നമ്മൾ കാണാനുണ്ടായത്. ഇനി നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ആ ബെഡ്റൂം നമുക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു ഔട്ട്ഡോർ സ്പേസ് ഉണ്ട്, അതിലേക്ക് ഞാൻ എത്താം. അതിന് മുമ്പ് നമുക്ക് ഈ സ്റ്റെപ്സ് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. ഇനി നമുക്ക് ഈ മുറിയിലേക്ക് ഒന്ന് പ്രവേശിക്കാം. മുറി വളരെ ഭംഗിയായിട്ടുള്ളൊരു മുറിയാണ്. അപ്പോൾ ഈ മുറിയിൽ ലൈറ്റ് ഇട്ട് വയ്ക്കാം. നല്ല ഒരു ബെഡ്റൂമാണത്. അതുപോലെ ആ ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണത്. ഇവിടെയും ഒരു സ്പ്ലിറ്റ് എ സി ഉണ്ട്. നേരത്തെ മുറിയിൽ നമ്മൾ കണ്ടിരുന്നത് പോലെ സ്പ്ലിറ്റ് എ സി ആ ഫോർത്ത് ബെഡ്റൂമിൽ, യൂസബിൾ ഫോർത്ത് ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന സ്പ്ലിറ്റ് എ സി ഉണ്ടോ. ഈ ലൈറ്റിംഗ് തന്നെ, ലൈറ്റിംഗ് ഇട്ടപ്പോൾ ഭയങ്കരമായ ഒരു വ്യത്യാസം ഉണ്ടായി. അപ്പോൾ ഈ മുറിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുറി എനിക്ക് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മുറിയാണ്. ഇവിടെ സ്റ്റഡി ടേബിളും ഒരു ഇതുമുണ്ട്, ചെയറും ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഭാഗമാണ്. ഇത് 2018 ഞാൻ നെറ്റ് എഴുതാൻ വന്നപ്പോൾ ഇവിടെ കുറച്ച് ദിവസം താമസിച്ചു. കാരണം ഇവിടെ ചോറ്റാനിക്കര അടുത്താണ് നമ്മുടെ പരീക്ഷ പ്ലേസ് വന്നത്. അപ്പോൾ താമസിച്ചിട്ട് ഞാൻ ഇവിടെ വീട്ടാണ് പഠിച്ചതൊക്കെ. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സ്പേസാണിത്. ഇവിടെ ഞാനിവിടെ ഇവിടെ ബുക്ക് വെച്ച് നിലത്തിരുന്നിട്ടൊക്കെ മാർക്ക് ചെയ്തിട്ടൊക്കെയാണ് പഠിച്ചത്. ഈ സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഇവിടെ ഒരു ജനാലയുണ്ട്, ഇങ്ങനെ നമുക്ക് തുറക്കാം. ഉണ്ടോ ഗ്ലൈഡേഴ്സ് ഉപയോഗിച്ച് തുറക്കാം. ഉണ്ടോ പുറത്തേക്കൊരു ഇത് ഉണ്ടോ. അപ്പോൾ നമുക്ക് ശുദ്ധമായ വായു കിട്ടി, നന്നായി പഠിക്കാം. ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ടും ദൈവകൃപ കൊണ്ടും ഒക്കെ അന്ന് എനിക്ക് യു ജി സി നെറ്റ് കിട്ടിയെന്ന കാര്യം കൂടി ഞാനീ സംഭവം ഈ സമയത്ത് ഓർക്കുന്നു. സന്തോഷത്തോടെ ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പോൾ അത് നല്ലൊരു ഓർമ്മയാണ്. ഇതേപോലെ തന്നെ ആ വിൻഡോ നമുക്ക് തുറക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ വീടെ വിളിച്ച് നമുക്ക് തുറക്കാം. താഴേക്ക് വലിയൊരു
ഒരു വിൻഡോ പെയിൻ ആണത്. ഞാൻ പറഞ്ഞ സമയത്ത് ഇവിടെ മഴ പെയ്യുന്ന സമയമാണ്, അത് തുറക്കുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീൽ. വീട്ടിലൊക്കെ മഴ കൊള്ളണം പോലെ അല്ല ഇവിടുത്തെ കഥ. ഇനി ഇവിടെ ഇവിടുത്തെ വ്യൂ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് തരാം, കാണിച്ചു തരാം. വളരെ രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റിനോവേറ്റ് ചെയ്തിട്ടൊരു 3 കൊല്ലം ഒക്കെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഓക്കെ. ഇത് ഇവിടെ കംപ്ലീറ്റ് ഡ്രോയേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഡ്രോസ്. നല്ല ഫുൾ വുഡാണ്. ഇതൊരു ഡ്രസ്സിങ് റൂം പോലെ ഉപയോഗിക്കാം. അത് തന്നെ ബാത്റൂമാണ്, നല്ല നല്ല ബെസ്റ്റായിട്ട് സെറ്റ് ചെയ്ത ബാത്റൂം. അവിടെ നല്ല ഫൗണ്ടൻ ഷവറാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഫൗണ്ടൻ ഷവർ ഭയങ്കര മാസീവായിട്ടൊന്നും വെള്ളം ഇല്ല ഫൗണ്ടൻ ഷവറിൽ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിരപ്പള്ളി വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ കിട്ടുന്ന പോലെയൊക്കെ നമുക്കുള്ള അത്രയും വാസികളായിട്ടാണ് വെള്ളം. റോഹാണ് സാനിറ്റൈസ് ഉപയോഗിച്ചിട്ടുള്ളത്. റോഹ തന്നെ ബുദ്ധിമുട്ട്. ഓക്കെ, അല്ല ക്വാളിറ്റി ഉള്ളത് മാർക്സ് ഫേസ് ആണുള്ളത്. ഇത് തന്നെയാണ് എല്ലാ ബാത്റൂമും കേട്ടോ. ഇവിടെ നമുക്ക് 4 ബാത്റൂം ഉണ്ട്. 4 അല്ല, ഇവിടെ മുകളിൽ ഉണ്ട് 3, 3 താഴെ 2, 5 ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. എല്ലാം ഒരുപോലത്തെ മോഡൽ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഷവർ കാണിച്ചു തന്നു മാത്രം. ലൈറ്റ്സൊക്കെ ഒന്ന് ഓഫാക്കി. ഇനിയാണ് നമ്മുടെ മുകളിലെ സർപ്രൈസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാം. സ്വിച്ചസ് ഒക്കെ ഒന്ന് ഓഫാക്കട്ടെ. കണ്ടോ, ഇവിടെ ആ ബെഡിൻ്റെ ബാക്കിലുള്ള തീക്കുവിടിൻ്റെ ഒക്കെ എന്ത് രസമാണ്. ഇനി ഇവിടെ ഒരു വിൻഡോ പെയിൻ ഉണ്ട് കേട്ടോ, അതിൽ ഇതുപോലെ തുറക്കാം. അതുപോലെ നല്ല തുറക്കാവുന്നതാണ്. നല്ല രസമുള്ള കാഴ്ചയാണ്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴത്തിൻ്റെ ആ സ്പേസ് ഇല്ലേ, അതിൻ്റെ ഒരു പകുതിയോളം താഴെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്ലാസും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനായിട്ടൊരു സ്വിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നാണ്. കണ്ട ഓർണമെൻ്റലായിട്ടുള്ള ഇൻറ്റീരിയർ പ്ലാന്റ്സ്, ഹാങ്ങിങ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ നെസ്റ്റുകൾ, ബേർഡ്സിൻ്റെ ഉള്ളത്, പിന്നെ ചെറിയ ചെടികൾ, പിന്നെ ഇവിടെ പെബിൾസ്. ഞാനിവിടെ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ ഒരു 15-17 ദിവസത്തോളം ഇവിടെ 15 ദിവസമാണ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ വീട് റീകൺസ്ട്രക്ട് ചെയ്തിട്ടില്ല. അപ്പം ആ സമയത്ത് ആ ഭാഗത്തായിട്ടൊരു ഓപ്പൺ ഏരിയ ഉണ്ടായിരുന്നു. അന്ന് ഞാനിവിടെ അതെ അടുത്തതായിട്ട് നമ്മൾ എൽഡോസിൻ്റെ മുറിയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അതിമനോഹരമായ ഈ മുറിയിൽ നല്ല ഒരു കൂളിംഗ് ഇഫക്റ്റാണ് ഉള്ളത്. ചെറുത് നോക്കുന്നടച്ച്, അപ്പോൾ ചെറുത് നോക്കുക എന്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായ രീതിയിൽ നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ രാജ്ഞി അബിഗെയിൽ. വീട്ടിൽ വിട്ടാ നോക്കിയോളാം, ബാക്കിലേക്ക് വരരുത്. ഓക്കെ, നമ്മൾ ഈ മുറി കവർ ചെയ്യാം. ഈ മുറിയിൽ ലൈറ്റ് ആദ്യം ഇടാം. ഓക്കെ,
ഇവിടെയും നല്ല ഒരു വ്യൂ ആണുള്ളത്. ഈ വിൻഡോ കണ്ട തുറന്നിടുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് തുറക്കാവുന്നതാണ്, ഈ ബ്ലൈൻഡ്സ് നമുക്ക് തുറക്കാവുന്നതാണ്. ഫുൾ ഗ്ലാസ് ആണ്. എന്ത് രസമാണ്, ഫുൾ സീനറി നമുക്ക് ഇന്ന് കിട്ടും. നമ്മൾ അന്ന് നേരത്തെ കാണിച്ച പോലെ ഇവിടെയും ഒരു വുഡൻ ഫിനിഷിംഗ് ആണ് ഉള്ളത്. വളരെ രസകരമായ രീതിയിൽ ഇവിടെ ചെറിയ സ്റ്റഡി സ്പേസ് ഉണ്ട്. സ്റ്റഡി സ്പേസ് ഉണ്ട്. അബി ഒരു ഫ്ലൈങ് സുഹൃത്തെ, ഹായ് ഹായ് ഹലോ. ഓക്കെ ഹായ്. ഓക്കെ അപ്പൊ നമുക്ക് അബിയിലും തിരിച്ചു വരാം. ഇത് ഇതിൻ്റെ സ്റ്റഡി ടേബിൾ ആണ്. മൂപ്പരി ഇരുന്ന് പഠിക്കുന്ന സമയമാണ്. മൂപ്പരി ജസ്റ്റ് ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ സ്റ്റഫ്സ് ആണ്. എനിക്ക് വായിച്ച് ഞാൻ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുക. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഓൾ ദോസ് മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ്. ഇത് മൂപ്പരുടെ സ്റ്റഡി ടേബിളും അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ റാക്കും. ഇനി ഇവിടെ ഇവിടെ ചെറിയ ഡ്രോയർ എടുത്തിട്ടുണ്ട്. ഇവിടെ മൂപ്പരുടെ ലാപ്ടോപ്പ് ഉണ്ട്. നല്ല എ സി ടൈപ്പിൻ്റെ എ സി, നല്ല ഒരു ഡെക്കറേറ്റീവ് ഫാൻ. അതുപോലെ തന്നെ ഈ ഏരിയ ആണ് എനിക്ക് എന്തെങ്കിലും റിലാക്റ്റീവ് ഇഷ്ടപ്പെട്ട ഒരു സ്പേസ്. ഈ സ്പേസ് വളരെ കബോർഡ്സ് ഒക്കെ ആയിട്ട് രാവിലെ വീണ്ടും നമ്മുടെ അടുത്ത് ബാഗ് വരെ കാണിച്ചു തരാണ്. ഓക്കെ ഹായ്, നൈസ് നൈസ് വാ നൈസ്. ഹായ് ടോയ്സ്, അങ്ങൾ കളിക്കാം കേട്ടോ. ഒരു മിനിറ്റ് ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങൾ കുട്ടിൻ്റെ കൂടെ കളിക്കാം. ഇത് എന്തിൻ്റെ ടോയ്ലറ്റ് ആണ്. കമ്പാരിറ്റീവ്ലി ഈ ടോയ്ലറ്റ് ഭയങ്കര കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അതിരപ്പള്ളിൻ്റെ ഷവർ സിസ്റ്റം ഒക്കെ ഇവിടുത്തെ ഇവിടെയുണ്ട്. നല്ല പിന്നെ അതുപോലെ തന്നെ എന്തിൻ്റെ ഈ ഏരിയ കുറേ കൂടിയൊക്കെ സ്പേഷ്യസ് ആണ്. കുറേ ഈ ഡ്രസ്സിങ് ഏരിയ കാണാം, കുറേ കബോർഡ്സും സ്പേഷ്യസ് ആണ്. അപ്സ്റ്റെയറിലുള്ള എല്ലാ മുറികളും ഏകദേശം ഒരുപോലെ തന്നെ. ഓക്കെ ഇനി നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഈ മുറി ഏകദേശം കവർ ചെയ്തു. ഇവിടെ കണ്ട വീണ്ടും ആ ജനാല, എന്ത് രസമാണ് നമുക്ക് ഈ ജനാലയിലുള്ള വിഷയം. നല്ല രസമാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ഇവിടെ നമുക്ക് ഈ ജനല നമുക്ക് ഓപ്പണായ കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള താഴത്തെ ഓപ്പൺ സ്പേസൊക്കെ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുള്ള ഓപ്പൺ സ്പേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഏരിയ ഭയങ്കര രസമായിട്ടുണ്ട്. ഇതും ലൈൻസാണ്. താഴത്തേക്കിട്ട് അടയ്ക്കാം. നമുക്ക് ലൈറ്റ്സ് ഒക്കെ ഓഫാക്കി അടുത്ത മുറിയിലേക്ക് പോകാം. അബിഗെയിൽ, ഷാൽ വി ഗോ ടു ദി നെക്സ്റ്റ് റൂം? കം ഓൺ. ഓക്കെ അപ്പോൾ നമ്മൾ ഈ മുകളിലെ ചെറിയ ബാൽക്കണിയിൽ കൂടെ നടക്കാണ്. ഓക്കെ നമ്മൾ നേരത്തെ കണ്ട മുകളിലെ ഓപ്പൺ ഏരിയ സ്പേസാണ്. നമുക്ക് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി നിന്ന് പോകാം. അബിഗെയിൽ സൃഷ്ടി താഴോട്ട് നോക്കി ഇറങ്ങിക്കോളൂ. അമ്പോ ഇനി നമുക്ക് ഒരു മുറി കൂടിയാണ് ഈ വീട്ടിൽ കവർ ചെയ്യാനുള്ളൂ. അവരും കവർ ചെയ്ത ഈ വീടിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആവാണ്. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞത് വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
ഇവിടെ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഓപ്പണെയറായിരുന്നു. ഓപ്പണെയർ എന്നല്ല, ഒരു ബാൽക്കണി പോലെയായിരുന്നു ആദ്യത്തെ വീടിനെ ഉണ്ടായിരുന്നു. ഞാനിവിടെ പഠിക്കാനൊക്കെ ആയിട്ട് എം ബി എയുടെ പേപ്പേഴ്സ് എഴുതാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ അവിടേക്കായിരുന്നു ഒരു വ്യൂ. ഇപ്പോൾ നമ്മുടെ മുറികളിലുള്ള ഫ്രണ്ട് ഗ്ലാസ് വ്യൂ പോലെ. അപ്പോൾ അവിടെ ഒരു ക്രാസി ആയിരുന്നു, ട്രഡീഷണൽ ആയിട്ട് ടെമ്പിൾ ടൈപ്പ് ക്രാസികളുണ്ടായിരുന്നു. അപ്പോൾ ആ ക്രാസികളും എൻ്റെ മനസ്സിൽ പ്രത്യേകമായി നിൽക്കുന്ന ഒരു ഓപ്പൺ എയറാണ് ഇത്. അൾട്രാ മോഡേൺ ആയിട്ടുള്ളൊരു ഓപ്പൺ എയർ, വേറെ ഡിഫറെൻറ്റ് ഫീലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓരോ കൺസ്ട്രക്ഷനും അതിൻ്റെതായ ഡിഫറെൻറ്റ് ഫീലുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ഇവിടുന്ന് കിട്ടുന്ന ഷോട്ടിൻ്റെ ഒരു ഒരു ഫീലല്ല നമുക്ക് കുറച്ച് അടുത്ത് വന്ന് കിട്ടുന്ന ഷോട്ടിൻ്റെ ഫീൽ. അപ്പോൾ ഓരോ ഷോട്ടിനും ഓരോ ബിൽഡിങ്ങിനും ഓരോ വ്യൂസിനും ഒക്കെ ഒരു ഡിഫറെൻറ്റ് ഫീലാണ് നമ്മുടെ മൈൻഡിന് നൽകാൻ കഴിയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ കിളിക്കൂടുകളൊക്കെ എന്ത് മനോഹരമായ കിളിക്കൂടുകളാണ്. ഹാങ്ങിങ് ഓർണമെൻ്റൽ പ്ലാന്റ്സും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ നമ്മുടെ മുത്തിൻ്റെ മുറിയിലേക്ക് പോകാം. മുത്തിൻ്റെ മുറിയിലേക്ക് ലൈറ്റ്സൊക്കെ ഞാൻ ഇട്ട് വയ്ക്കാം, കുറച്ചുകൂടി നല്ല ഗുഡ് ഫുട്ടേജുകൾ കിട്ടും. ഇവിടെ ഉണ്ടോ, ഇവിടെ ആ ബീൻ ബാഗ് സൂപ്പറായിട്ടില്ലേ, ബീൻ ബാഗ്. ഇനി നോക്കാം മുകളിലേക്ക്. ആ വ്യൂ കണ്ടോ എന്ത് രസാ, ഫുള്ളായിട്ടുള്ള വിൻഡോ ആയതുകൊണ്ട് നല്ല ഒരു വ്യൂ ആണ് ഇവിടെ. ഇതൊരു ഓർഗൻ വെച്ചിട്ടുണ്ട്, നേരത്തെ ഞാൻ കാണിച്ചല്ലോ ട്രോഫി ക്യാബിനറ്റ്സ്. പിന്നെ അതിൻ്റെ വൺ ടൈം ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഗെയിമിങ് സിഡീസ്, ഞാനിതും കൂടി കുറച്ച് ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി എന്നുള്ളതാണ് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത്. പിന്നെ എംപയർ എടുത്ത് ഇത് വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ കളിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ചെറിയ സി ഡി കളക്ഷൻ വീഡിയോ മൂവീസിൻ്റെ. ഇത് ആറന്മുള കണ്ണാടിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ മുറി കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കാം. ലൈറ്റ് പെട്ടെന്ന് പോയി, ഇൻവെർട്ടർ കാര്യം അത്ര പ്രത്യേക ഐഡിയ ഇല്ല എനിക്ക്, അതെങ്ങനെ ഓൺ ആക്കാമെന്ന്. ഇത് മുത്തിൻ്റെ മുറിയാണ്. ഇവിടുത്തെ ഒരു ബെഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ബെഡ് വളരെ കോട്ട് വളരെ താഴെയാണ്, ഹൈറ്റ് കുറഞ്ഞ രീതിയിലാണ് കോട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു കാരിക്കേച്ചറാണ്, മുത്തുവിൻ്റെയും ഭാര്യ അൽബയുടെയും ഒരു കാരിക്കേച്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മറ്റേ ജനാല ഉണ്ടോ, വിസിബിലിറ്റി പുറത്തേക്കുള്ള കാഴ്ച വളരെ രസകരമായ രീതിയിൽ പോകണ്ട. എന്ത് രസമായിട്ടാണ് ഈ മുറി. ഓ, ഈ മുറി ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് വന്നു, ലൈറ്റ് വന്നു. ഇൻവെർട്ടർ അടി ഓട്ടോ അതാരോ ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കിയെന്ന് തോന്നുന്നു. ഉണ്ടോ, വളരെ ഇവിടുന്നുള്ള വ്യൂ ഉണ്ട്, ആ ഇതിലേക്കൊരു വ്യൂ ഉണ്ട്, ആ ഓപ്പൺ ടെറസ് ഭാഗം. അത് നല്ല രസമായിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് ഭാഗമാണ്. ഇനി നമുക്കത് താഴ്ത്താം. ഇവിടെ ഡ്രസ്സിങ് ടേബിളും അതുപോലെ തന്നെ ഇവിടെ ബൈബിൾ വെച്ചിട്ടുണ്ട്, ബൈബിൾ കുറച്ച് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഡെല്ലിൻ്റെ ലാപ്ടോപ്പ്, ഇത് അവരുടെ ഫോട്ടോസ്, അവർ അമേരിക്കയിലായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോസ്, കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ഫോട്ടോസാണ് അതൊക്കെ. വളരെ ഹാപ്പി ആൻഡ് ജോയൽ ആയിട്ടുള്ള കപ്പിളാണ്. അവരുടെ മകൾ വളരെ പ്ലീസിങ് ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഹാപ്പി ഗേൾ. ഇനി നമുക്ക് ഇവരുടെ ഡ്രസ്സിംഗ് റൂമിൻ്റെ ഭാഗമാണ്. ഇവിടെയും ഒരു ഒരു ബ്ലൈൻഡർ ഉണ്ട്. ബ്ലൈൻഡേഴ്സ് ഉണ്ട്, നല്ല രസമായിട്ട് ഉണ്ട്. ഇനി ബട്ടൺസ് ഒന്നും എനിക്ക് ഇവിടുത്തെ സ്വിച്ചുകൾ എനിക്ക് ഫെമിലിയർ അല്ല, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ലൈറ്റ്സ് ഒന്നും കൃത്യമായിട്ട് അറിയാത്തത്. ഓക്കെ, ഇതാണ് ഒരു ബാത്റൂം.
വളരെ നല്ല ബാത്റൂം തന്നെയാണ്. ഇവിടെയും ഒരു ഷവർ സ്പേസ് ഉണ്ട്, നല്ല നീറ്റായിട്ടുള്ളൊരു ഷവർ സ്പേസ്. നേരത്തെ പറഞ്ഞ പോലത്തെ അതിരപ്പള്ളി വാഴച്ചാലിൽ നിന്ന് വരുന്ന രീതിയിൽ ഉള്ള ഷവർ തന്നെയാണ്. നല്ല ഒരു നീറ്റായിട്ടുള്ള ബാത്റൂമും വളരെ നീറ്റായിട്ടുള്ള വെൽക്കറ്റായിട്ടുള്ള ബെഡ്റൂമാണ്. ഒരു ഡോട്ടർ ഇൻ ലോ ഉണ്ട്, ആ ഡോട്ടർ ഇൻ ലോൻ്റെ പ്രസൻസ് ഫീലാകുന്ന രീതിയിൽ തന്നെയാണ് ബെഡ്റൂം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇത് അവരെ കല്യാണ ഫോട്ടോ ആണ്. ഈ മുറി വളരെ ഭംഗിയുള്ള ഒരു മുറി തന്നെയാണ്. ഇവിടുത്തെ ചില സ്റ്റോറേജ് സ്പേസും ചാർജിങ് യൂണിറ്റും എൽ ഇ ഡി ലൈറ്റും ഡെക്കറേറ്റീവ് ഫാനും പിന്നെ ഇവിടുത്തെ ഡൈക്കിൻ എ സിയും, ഇത് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു മുറിയായിട്ട് നമുക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, വിൻഡോ. നല്ല ഭംഗിയുള്ള രീതിയിലാണ് വിൻഡോ പെയിൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ തിരിച്ച് പാനൽ ലൈറ്റുകളൊക്കെ ഞാൻ ഓഫാക്കി എന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ടീക്കിൻ്റെ ലൈറ്റും കൂടി ഇട്ട് തന്നെ കാണിച്ചു തരാം. ഈ ടീക്ക് ഇവിടെ ഫിനിഷൊക്കെ കണ്ടോ, ഈ കബേർഡ്സാണ് കേട്ടോ അത്, ഈ കബേർഡ്സിൻ്റെ ഫിനിഷിംഗ് ആണ് ഇതൊക്കെ. ഈ കബേർഡ്സാണ് ടീക്ക് ഇവിടെ ഫിനിഷിംഗ്. കബേർഡ്സ് ഉണ്ട് ഇവിടെ, നമ്മുടെ സീലിംഗ് ലൈറ്റുകളുണ്ട്, അവിടെ റാക്സ് ഉണ്ട്. ഒട്ടും സ്പേസ് ഉപയോഗിക്കാതിരുന്നിട്ട് എല്ലാ സ്പേസും വളരെ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനേഴ്സും ഇതിൻ്റെ എൻജിനീയേഴ്സും, അതായത് ഈ ഫാമിലി മെമ്പേഴ്സ് തന്നെ ചെയ്തിട്ടുള്ളത്. വളരെ രസകരമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട് മുകളിലും, കുറേ പകോടകളും അതുപോലെ തന്നെ സീലിംഗ് ഫോൾ സീലിങ്ങും എൽ ഇ ഡി ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡെലിഷ്യസ് മീൻ പൊള്ളിച്ചത് വിത്ത് എന്ത് ചിക്കൻ ആട്ടാ, ഹരിയാലി ചിക്കൻ. പൊന്നെന്താ തിന്നണേ? അയ്യോ ചക്ക തിന്നണൻ ഈ ചോയേ. ഡ്രോയിങ് റൂമിലെ ആ ഒരു മനോഹാരിത ജസ്റ്റ് വീണ്ടും ഒന്ന് കവർ ചെയ്യാണ്. എത്ര കണ്ടാലും മതി വരാത്ത രീതിയിലാണ് ഡ്രോയിങ് റൂം. ഇൻഡോർ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡൈനിങ് ടേബിളിലേക്ക് വരാം. ഡൈനിങ് ടേബിള് വീട്ടിൽ തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലെ ചെയർസും അതെ. ഇതാണ് വാഷ് ഏരിയ, വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നൈറ്റ് ഭാഗമാണ്, അതായത് ഓപ്പൺ ഏരിയ. വളരെ രസകരമായ രീതിയിൽ ഓപ്പൺ ഏരിയ റൂഫ് ഉണ്ടോ, നല്ല രസം. ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോറിങ് വുഡൻ ഫ്ലോറിങ്ങാണ്. ഈയൊരു ഇവിടെ റൂഫുണ്ട്, ഇവിടെ ഒരിക്കലും മഴ കൊള്ളാത്ത രീതിയിലാണ് എടുത്തിട്ടുള്ളത്. മഴ കൊള്ളാത്ത രീതിയിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ഒരു ഭാഗമാണത്. തൽക്കാലം ഈ ഏരിയ വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഉണ്ട് മമ്മി വെറുതെ വേവിയാണ്, മമ്മി ഇരിക്കുന്നതൊക്കെ വീട്ടിൽ ചേസാണ്, വീട്ടിൽ സോഫയാണ്, ഇതൊക്കെ വീട്ടിയാണ്. ഇൻഡോറിൽ കുറച്ച് പ്ലാന്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ ഈ സൈഡിലുള്ള ഈ സൈഡ്സൊക്കെ വീട്ടിൽ തന്നെയാണ്. ഇത് ഇതൊരു പോട്ടാണ് കേട്ടോ, ഇത് വീട്ടിയാണ്. ഇത് ലൈറ്റ്സ് നല്ല രസമായിട്ടുണ്ട്. ഈ ഫാനിന് ഭയങ്കരമായിട്ടുള്ളൊരു വിൻറ്റേജ് ലുക്കാണ് ഇതിനുള്ളത്. വിൻറ്റേജ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഫാനാണ്, വളരെ എക്സ്പെൻസീവ് ആണ്. പിന്നെ ഈ റൂമും ആ ഡൈനിങ് ഹാളും
സെൻട്രലൈസ്ഡ് എ സി ആണ്, അതിൻ്റെ റിമോട്ട്സും അതിൻ്റെ സ്വിച്ചസൊക്കെയാണ്. സ്വിച്ചസൊക്കെ അൾട്രാ മോഡേൺ സ്വിച്ചസാണ്. സെൻട്രലൈസ്ഡ് എ സി ഇത് ഇവിടെയാണ്, നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. ഉണ്ടോ സെൻട്രലൈസ്ഡ് എ സി ആണ് ആ ഭാഗം. സെൻട്രലൈസ്ഡ് എ സി ഇത് ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെ സെൻട്രലൈസ്ഡ് എ സി ആണ്. അതുപോലെ തന്നെ ഈ ഒരു പാച്ച് മുഴുവൻ തേക്കാണ് കൊടുത്തുള്ളത്. ഈ പാച്ച് മുഴുവൻ തേക്കാണ്. അതുപോലെ തന്നെ ഈ ഫാൻ ഞാൻ പറഞ്ഞില്ലേ, വിൻറ്റേജ് ഡിസൈൻഡ്, വളരെ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഫാനാണ്. വളരെ ലക്ഷുറിയസ് ആയിട്ട്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാനാണ്. അതുകൊണ്ട് ഈ പഗോഡ ഇതൊക്കെ തേക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മളിങ്ങനെ അടുക്കള അടുക്കള ചെറിയൊരു ഇൻഡോർ കിച്ചൺ പോലെ, അല്ലെങ്കിൽ ഫസ്റ്റ് കിച്ചൺ പോലെ ചെറുതായിട്ട് സാധനങ്ങളൊക്കെ ചൂടാക്കി കഴിക്കാനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു മോഡുലാർ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനാവശ്യമുള്ള ഡ്രോയേഴ്സും ഇതൊക്കെ സെറ്റ് ചെയ്ത് ക്ലിയറായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഡൈനിങ് ഹാളിലേക്ക് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. ഇത് ആദ്യം എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ സ്വിച്ചും ഒക്കെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെയൊക്കെ കബേർഡ്സ്, മൈക്രോവേവ് ഓവൻ അതൊക്കെ ഈ ഭാഗത്തോട് കൂടിയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു ഡിഷ് വാഷിംഗ് ഏരിയ, ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ പൈപ്പ്സ് തന്നെ വളരെ എന്താ പറയുക, അതിന് അതിൻ്റെതായ ഒരു പ്രീമിയം ലുക്സ് ആൻഡ് ക്വാളിറ്റീസ് ക്വാളിറ്റി ഉണ്ട്. ഇവിടെ ജനാൽ, ഈ വിൻഡോ പെയിൻ വളരെ രസകരമായിട്ട് വിൻഡോ പെയിൻ, അത് അതിൻ്റെ കർട്ടൻസും വളരെ ഇത് കൊടുത്തിട്ടുണ്ട്. മോസ്കിറ്റോ നെറ്റ്സ് അടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊതുകിൻ്റെ യാതൊരു രീതിയിൽ ശല്യമില്ലാതിരിക്കാൻ. ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രോയിങ് ബോർഡ്. ഇതൊക്കെ ഇത് ഇതൊക്കെ ഡ്രോയിങ് ബോർഡ് എന്ന് ഉദ്ദേശിച്ച തെറ്റി പറഞ്ഞതാണ്. ഇത് മറ്റേ ഷെൽഫുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഷെൽഫുകളിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കണ്ട് നല്ല രീതിയിലുള്ള ഷെൽഫ്, വീടിൻ്റെ മനോഹാരിത കണ്ടിട്ട് അത് അതിൽ ലയിച്ചു പോകുമ്പോൾ തനിയെ നമുക്ക് വാക്കുകൾ തെറ്റിപ്പോകാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും പെട്ടെന്ന് പറയാമോ? ഇത് എൻ്റെ ഫോർ സസ്പെൻസ്, ഞാൻ വിചാരിച്ചത് ഇതും ഒരു ഷെൽഫായിരിക്കാം. പക്ഷെ മമ്മിയുടെ അണീതിന് പോകാൻ മുത്തുഹെന്ന് പറഞ്ഞു, ചേട്ടാ ഇത് ഷെൽഫല്ല, ഇത് ഒരു ഫ്രിഡ്ജാണ്, ഒരു കബോർഡ് മോഡലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രിഡ്ജാണ്. അതായത് വളരെ രസകരമായിട്ട് കബോർഡ് മോഡലിൽ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ അതുപോലെ എൻ്റെ ഓപ്പണിംഗ് ഉണ്ട്. നല്ല രസമായിട്ട് ഭാഗം കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ മൈക്രോവേവ് ഓവൻ, എന്താണ് സ്റ്റോറേജ് സ്പേസ്, ഇതൊക്കെ സ്റ്റോറേജ് സ്പേസുകളാണ് ഉണ്ടോ. ഇതൊക്കെ ഓരോ സ്റ്റോറേജ് സ്പേസുകളാണ്, ഇതൊക്കെ സ്റ്റോറേജ് സ്പേസാണ്. ഓഫ് ഇത് നല്ല നല്ല രസമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്. ഇത് ഒരു ഔട്ട്ഡോർ കിച്ചൺ പോലത്തെ, ഇത് ശരിക്കും എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കനാണ്. ചിക്കനെ എനിക്ക് വയ്യ, ചിക്കനല്ല കിച്ചനാണ്. നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കബേർഡ്സൊക്കെ വളരെ രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഐസ് ബോക്സും അതുപോലെ ഒരു സാംസങ്ങിൻ്റെ ഫ്രിഡ്ജും, 10-year warranty സാംസങ് ഫ്രിഡ്ജും. വളരെ എക്സ്പെൻസീവ് ആയിരുന്നു എനിക്ക് മനസ്സിലായി. മറ്റേ ചില്ലേഴ്സൊക്കെ ഉള്ള അതൊരു ഐസ് ക്യൂബ്സ് ഒക്കെ വരുന്ന രീതിയിൽ മോഡൽ ഫ്രിഡ്ജാണ്. ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ലൈറ്റ്സും ഇത് കുറേ മുമ്പ് തന്നെ ഉണ്ട് കേട്ടോ. അത് നല്ല ക്വാളിറ്റി ഒരു ഫ്രിഡ്ജാണ്. എൻ്റെ ലാസ്റ്റിംഗ് പവറാണ് എന്നെ അത് ചെയ്യിപ്പിക്കുന്നത്. ഇത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസാണ്. സ്റ്റോറേജ് സ്പേസിൻ്റെ ഫ്രിഡ്ജാണ് ഞാൻ നോക്കുന്നത്. ഒരു ലൈറ്റ് പോയി, ആ ലൈറ്റ് കത്തി, നമുക്ക് നോക്കാം സ്റ്റോറേജ് സ്പേസ് എങ്ങനെയാണ്. സ്റ്റോറേജ് സ്പേസ് ലൈറ്റ്, ഇവിടെ ബോഷിൻ്റെ വാഷിംഗ് മെഷീൻ, അങ്ങനെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. അത്യാവശ്യം യൂട്ടൻസിൽസൊക്കെ വയ്ക്കാൻ പറ്റാവുന്ന രീതിയിൽ. ഇത് ഇവിടെയും മറ്റേ നല്ല ഒരു സിങ്ക് ഉണ്ട്. ഇവിടെയൊക്കെ കബേർഡ്സ് കൊടുത്തെടുക്കുകയാണ്. ഇവിടെയും നല്ല മുഡുലാർ കിച്ചൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റവ്, ഗ്യാസ് സ്റ്റവ്, ലൈറ്റർ പോലും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്ന ഗ്യാസ് ബർണേഴ്സാണ്. പിന്നെ ഇവിടെയും സാധനങ്ങളൊക്കെ അത്യാവശ്യം വെക്കാനുള്ള കിച്ചൻ യൂട്ടൻസിൽസ് വെക്കാനുള്ള സൗകര്യങ്ങൾ.
നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തേക്ക് ബാക്കിലേക്കുള്ളൊരു വിൻഡോ, ഡോക്ടർ അക്വാഗാർഡിൻ്റെ ഒരു ഫിൽറ്റർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ പുറത്തേക്കുള്ളൊരു വ്യൂ ആണ്. പുറത്തേക്ക് ചെറിയൊരു കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു വാഷിംഗ് സ്റ്റോണും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് സ്റ്റോർ ചെയ്യാനുള്ള വേസ്റ്റ് ബാസ്കറ്റ്സും ഒക്കെ. സ്വിച്ചുകൾ പഠിച്ചെടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സ്വിച്ചുകൾ പഠിച്ചാൽ കുറച്ച് സമയം കുറച്ച് നാൾ പിടിക്കും. ഇതൊക്കെയാണ് അടുക്കളയിലെ വിശേഷങ്ങൾ, അടുക്കളയിലുള്ള സ്റ്റോറേജ് സ്പേസുകളാണെന്നൊക്കെ. ഗ്യാസിൻ്റെ ലൈനിങ്സ് പോയിട്ടുള്ളതുണ്ടോ അതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഗ്യാസ്. ഇതൊക്കെയാണ് അടുക്കളയിലെ വിശേഷം. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറ് തൊട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവാനുള്ള മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. എന്നൊക്കെ ഗ്ലാസ്സാണ് മുകളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അതൊരു അൾട്രാ മോഡേൺ ഗ്രേപ്പ് വൈൻ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. ഭയങ്കര ഒരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ്. ഒരു ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രാത്രിയിലുള്ള വിഷ്വൽസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർലോക്ക് ആയിട്ടും ഫുള്ള ഗാർഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അനിയത്തിയും അനിയത്തിൻ്റെ ഹസ്ബൻഡ് ട്രാൻസ്മെയും അവരുടെ രണ്ട് മക്കളും എഞ്ചിനീയേഴ്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു മാൻഷൻ്റെ കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടാണ് ഈ മെമ്പേഴ്സ് അത് എഞ്ചിനീയർസ് ചെയ്തു. ഇന്റലിജന്റ് ആൻഡ് ഫോക്കസ്ഡ് ഒരു നമ്മുടെ കമ്പനിയിൽ നിന്ന് ഹലോ. അങ്ങനെ നമ്മൾ അവസാനത്തെ ഷോട്ട് എടുക്കാണ് ഈ വീടിന് ബേസ് ചെയ്തിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു ഒരു ചെറിയ മിനി സർപ്രൈസ് പോലെ ഒരു എക്സ്റ്റേണൽ മ്യൂസിയം കിച്ചൺ ഉണ്ട്. ഇന്ന് ഏറ്റവും ഉപയോഗിക്കുന്ന നിത്യോപയോഗത്തിലുള്ള ഒരു അടുക്കള നമ്മൾ കവർ ചെയ്തിരുന്നതല്ലേ. എന്നാലും ഇത് കുറച്ചും കൂടി ഒന്ന് സ്പെസിഫിക് ആയിട്ട് കാണിക്കുന്നു. ഫ്രിഡ്ജ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു സിങ്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ബീറ്റർ. അത് റെഡ് ബീറ്റർ കേക്ക് ഉണ്ടാക്കുക. അത് കേക്കിൻ്റെ പ്രിപ്പറേഷൻ തിരക്കിലാണ്. കേക്കിൻ്റെ ഡവൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതുപിന്നെ കേക്കിൻ്റെ മിക്സ്. ഇത് കേക്ക് സ്പെഷ്യലിസ്റ്റാണ്. ഇതുണ്ടാക്കി കേക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇത് വില കൊടുത്തു ഒരു ക്ലോസ് കമ്പാനിയനായിട്ട് മാറില്ല. ഒരു അത്ര ടേസ്റ്റാണ് ഉണ്ടാക്കുന്ന കേക്ക്. അപ്പോൾ എല്ലാ ക്രിസ്മസിനും ഇത് വീട്ടിലേക്ക് എല്ലാ റിലേറ്റീവ്സിനും വീട്ടിലേക്കും കേക്ക് കൊടുത്തു വിടാറുള്ളത് പതിവാണ്. ഇതൊക്കെയാണ് അടുക്കള യൂസബിൾ അടുക്കളയുടെ വിശേഷം. അവിടെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പോലെ. ഇത് വളരെ വർക്കഹോളിക്കാണ്. മൂപ്പര് കാണാം ആപ്പിളിൻ്റെ എൽ ഇ ഡി ലൈറ്റ് ഉപയോഗിച്ച്, ആപ്പിൾ ഫോണിൻ്റെ എൽ ഇ ഡി ലൈറ്റ് ഉപയോഗിച്ച് കേക്ക് പ്രിപ്പറേഷനിലായിരുന്നു. ഇതൊരു മിക്സ് ചെയ്യുന്നത് സുജാത ഫേമസ് ബ്രാൻഡ്. അപ്പുറത്ത്
കാവുമ്പ കുരുമുളക് ഉണ്ടായിരുന്നു നിൽക്കുന്നത് പോലും നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരു വാഷിംഗ് സ്റ്റോർ ഉണ്ട്, അവിടെ ഹാൻഡ് കൈകൊണ്ട് അലക്കാൻ വസ്ത്രങ്ങൾ അവിടെ അലക്കാൻ വേണ്ടി വാഷിംഗ് സ്റ്റോർ ഉണ്ട്. ഇവിടുന്ന് അങ്ങനെ എൻ്റാണ്, എൻ്റെ അങ്ങനെ ഫ്രണ്ടിലേക്ക് ചെന്ന് ചേരും. ഇവിടെ കുറച്ച് ചെറിയ സെറ്റ് സാധനങ്ങൾ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലത്തേക്ക് അങ്ങനെ ചെന്ന് ചേരും. മഴ ചെറുതായി ചാറിയിട്ടിരിക്കുന്നുണ്ട്, കോപ്പർ ആയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കോപ്പറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആണ്, മഴ ഒരിക്കലും ബാധിക്കാത്ത രീതിയിലാണ് പ്രോൻ്റെ ഫങ്ഷനിങ്. ഇപ്പോൾ ഇവിടെ ഒരു ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ കുറച്ച് സമയം ബോറോ ചെയ്തിട്ടാണ് ഈ അടുക്കള കവർ ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ടൈപ്പ് ചിക്കനാണ്. പിന്നെ അതുപോലെ തന്നെ അത് കവർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കവർ ചെയ്തു തന്നെ ഉള്ളൂ. താങ്ക് യു അദ്ദു, താങ്ക് യു, താങ്ക് യു അദ്ദു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സൈഡിലേക്ക് പോയി. ലാസ്റ്റ് മമ്മി, എൻ്റെ മമ്മിക്ക് ഇഷ്ടമുള്ളൊരു പൂവ് ഇവിടെ കണ്ടതായിട്ട് പറഞ്ഞു. എൻ്റെ മമ്മിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു പൂവ് ആ നിൽക്കുന്നതാണ്. പൂവിൻ്റെ പേര് എന്താ? ലില്ലിപ്പൂവ്. ലില്ലിപ്പൂവ്, ലില്ലിപ്പൂവ്, ആ വെള്ളപ്പൂവ്. അടുത്ത് ചെന്ന് കാണിക്കണമെന്നുണ്ട്, മഴ നന്നായി പെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അടുത്ത് ചെന്ന് കാണിക്കാം. ഉണ്ട്, ഇതാണ് ലില്ലിപ്പൂവ്. എനിക്കിഷ്ടമായത് ഈ ചുവപ്പ് ചെത്തിപ്പൂവ് കേട്ടോ, ചെത്തിപ്പാലത്തെ പൂവാണ്. ചെത്തിപ്പൂവ് നമ്മുടെ ചാവക്കാട് ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു അവരെ തറവാട്ടിൽ. ഞാനും കുറെ പറിച്ചിട്ടുണ്ട് ലില്ലിപ്പൂവ്. അമ്മയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ലില്ലിപ്പൂവ് ഇരിക്കും എടുക്കുന്നു. ചീര ഇതൊക്കെ എടുത്ത് നമ്മൾ ഇവിടുത്തെ ഏരിയ കവർ ചെയ്ത് അങ്ങനെ നമ്മളെ ഈ വീഡിയോ ഷൂട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഫൈനൽ വേർഡ് ഈ വീഡിയോ ബേസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ ഓക്കെ, ഡിയർ വ്യൂവേഴ്സ്, താങ്ക് യു ഫോർ സീയിങ് മൈ വീഡിയോ. ഐ ഹോപ്പ് യു ഹവ് ഓൾ എൻജോയ്ഡ് ദ വിഷ്വൽസ് ഓഫ് ദിസ് മാർവലസ്. ഇറ്റ്സ് നോട്ട് എ മാൻഷൻ ആക്ച്വലി, ദിസ് ഇസ് മോർ ദൻ എ കാസിൽ. വി ഹവ് ഹേർഡ് ദാറ്റ് ദർ ആർ കാസിൽസ് ഇൻ ഹെവൻ. ഐ വിഷ് ദ കാസിൽസ് ഇൻ ഹെവൻ ഹെവൻ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ദിസ്. Almost like this is not the word to be used exactly. I believe that those castles can never be imagined through mind, by using mind, or cannot be viewed by any eyes in this mortal state. Those castles, those heavenly castles, are much more beautiful and well made by the almighty perfectionist, that is our almighty heavenly father. But in this world, this mansion is very beautiful and elegant, and this mansion has its own beauty to speak, its own credibility, its own demand for respect and applaud. So I hope my viewers did enjoy this wonderful, beautiful mansion, which has been churned out from hard work of this entire family. So I'm signing off by saying thank you to all my viewers, and until we see you again, bye.